അങ്ങനെ വന്നപ്പോഴോ ഹബസ അൻഹുമൽ മത്തറ അല്ലാഹു റബ്ബുൽ ഇസ്സതായ തമ്പുരാ ആ സമുദായത്തിന്റെ മേൽ മഴയെ തടഞ്ഞു വെച്ചുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സതായ തമ്പുരാൻ അവരെ പരീക്ഷിച്ചത്. നമുക്കും വേണമെങ്കിൽ ചിന്തിക്കാം, നമുക്കിപ്പോ നമസ്കാരമില്ലാതെയില്ല, ദിക്റില്ലാതെയില്ല, സുജൂദിന് ഒരു കുറവുമില്ല. പക്ഷേ ഒന്ന് മാത്രമാണ് ലോകത്തിന്റെ നേതാവിന്റെ തന്നോമന പുത്ര ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയദാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഓടി വരികയാ, വന്നുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പയോട് സലാം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് സലാം അടക്കുകയാ. അവിടെ ചോദിക്കുന്ന മോള് ഫാത്തിമ നബി മകൾ പോവി ഫാത്തിമ ബീവി പറഞ്ഞത് അജബാണ് അവിടെ മിലായി മനസ്സകം തേടി ഫാത്തിമ കരഞ്ഞാറ് മുഹമ്മദിൻ മകള് പരിശുദ്ധ കര ഫാത്തിമ പറഞ്ഞാണ് ഉടനെ അജുബോകളൊരുപാട് റെഡടി പറയാ ഫാത്തിമ പറഞ്ഞാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ ഹബീബ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരുമ്പോ എന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വാതു കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവര് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടത്തെ കഥ കടന്നു വന്നത് വെറുതെ ഇന്നത്തെ പ്രിയപ്പെട്ട മക്കള് നല്ലത് പോലെ വരുന്നത് പോലെയല്ല, ഉമ്മാന്റെ മുമ്പിലേക്ക് വരുന്നത് പോലെയല്ല, പിന്നെന്തിനാ വന്നതെന്നറിയോ? ലോകത്തിന്റെ നേതാവിന്റെ മുമ്പിൽ വന്നിട്ട് ഒന്നുപോലും വിട്ടുപോകാതെ ആദന്ന വ്യാഴിസലാമത തുടങ്ങിയിട്ട് ഇന്നേലേക്ക് എന്നറിയപ്പെട്ട ഉപ്പാ അവിടത്തിവിടെ പാടം പോലും കളിക്കാ എന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമാ. അതുകൊണ്ട് കടന്നു വന്നതാ അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുന്ന ഫാത്തിമ ആദൻ നബിയുടെ കാടാത ആദൻ നബിയുടെ പാഠം ഞാൻ പറഞ്ഞു തരാ, ഈസ നബിയുടെ പാഠം പറഞ്ഞു തരാ, ഷീസ നബിയുടെ പാഠം പറഞ്ഞു തരാ, ദാവൂദ് നബിയുടെ പാഠം പറഞ്ഞു തരാ, ഏത് നബിമാരുടെ പാഠം വേണോ അതെല്ലാം പറഞ്ഞു തരാ ഫാത്തിമ. ഒന്നും വിടില്ല ഫാത്തിമ അല്ലാഹുവിന്റെ റസൂൽ ഓതുകയാ. ഏ ഫാത്തിമ അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് കാര്യം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് നബി തങ്ങൾ ആദ്യം ഓതി കൊടുത്തരായത് യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ വിശ്വസിച്ചതായ കൂട്ടരെ, സുബ്ഹി നമസ്കരിച്ചവരെ, അസർ നമസ്കരിച്ചവരെ, ഇശ നമസ്കരിച്ചവരെ, ഓരോരുത്തരെ വിളിച്ചുകൊണ്ടാ പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ വിശ്വസിച്ചതായ കൂട്ടരെ, ഇത്തഖുല്ല അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, ഹഖത്തു ഖാതിഹി സൂക്ഷിക്കേണ്ടുന്ന രൂപത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകുമ്പോ മുസ്ലിമായിട്ടല്ലാതെ മുഅ്മിനായിട്ടല്ലാതെ വിട പറഞ്ഞു പോകാൻ പാടില്ല എന്നുള്ള വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ ഓതി കൊടുത്തു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു, ഇനി എന്തൊക്കെയാ പഠിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു മോളെ ഫാത്തിമ നിന്റെ മുമ്പിൽ ഞാൻ ഓതിയിട്ട് ആയത്തില്ലേ, ആ ആയത്തേതാണെന്ന് എന്റെ പൊന്നുമോക്ക് നല്ലതുപോലെ ഞാൻ പറയാണ്, ഞാൻ പറയാണ് എന്റെ പൊന്നുമോക്ക് അറിയാനല്ലോ. അയ്യുഹല്ലദീന ആമനൂ
ചോദിച്ചതായ കൂട്ടർ, സുബൈ നമസ്കരിച്ച മനുഷ്യ, ഇഷ നമസ്കരിച്ച മനുഷ്യുള്ള അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, അല്ലാഹു നിങ്ങള് വഴിപ്പെടണേ, റബ്ബിനെ നിങ്ങൾ വഴിപ്പെടണേ, ഹഖത്ത് ഖാതിഹി സൂക്ഷിക്കണമെന്ന കോണത്തില, സൂക്ഷിക്കണമെന്ന രൂപത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട പിതാവേ, ഏതൊക്കെയാണ് പ്രിയപ്പെട്ട പിതാവ് എന്നാമരാകട്ട് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അതിൽ ഒന്നാമതായി നബി തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാ, എന്റെ പൊന്നിനോട് ഫാത്തിമ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, എത്ര കാര്യങ്ങൾ പറഞ്ഞാലും ഫാത്തിമ, അതിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാ. ഒന്നാമത്തെ പൊന്നിനോട് നമസ്കാരം മുടങ്ങാൻ നമസ്കരിക്കൂ ഫാത്തിമ. ഒന്നാമത് അബ്ബിനെ സൂക്ഷിക്കാൻ പറഞ്ഞത് നമസ്കാരം മുടങ്ങാൻ പാടില്ല. ഇന്നിപ്പോ ദിക്ർ ചൊല്ലാനും തസ്ബീഹ് ചൊല്ലാനും സലാത്ത് ചൊല്ലാനും എല്ലാത്തിനും നമ്മൾ ഉഷാറാണ് അല്ലേ? നമസ്കരിക്കാനൊക്കെ വല്ലാത്ത ഗമയാ നമുക്ക് അല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്ക്, അള്ളാഹിന്റെ പള്ളി വന്ന് നല്ലതുപോലെ നമസ്കരിക്കും, ഇബാദത്ത് ചെയ്യും, സ്വതക്ക ചെയ്യാൻ നമ്മുടെ നാട്ടുകാരൊക്കെ മുൻപന്തിയില്ല. ഇനി എന്തൊക്കെയാണെങ്കിലും എന്തില്ല, ഒരു വിഷയമില്ല, പത്തോ ആയിരോ പതിനായിരോ അള്ളാഹിന്റെ പള്ളിക്ക് വേണ്ടി ചോദിച്ചാല് കൊടുക്കാത്തവരാരുമില്ല. ഏതുപോലെ ഏതുപോലെ ഒരു ഉമ്മ എന്താ ചെയ്യുന്ന, നീ ഒരു ഉസ്താദേ, നാളെ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് ഒന്ന് വരണം. ഉസ്താദ് വെച്ചാൽ എന്താ കാര്യം? അത് കാര്യം പ്രത്യേകിച്ചൊന്നും ഇല്ല, എനിക്കൊരു കിണർ ഒഴിക്കാണ്ട്. ആയിക്കോട്ടെ, ഇൻഷാല്ലാഹ് കുഴപ്പമില്ല, ഞാൻ രാവിലെ എത്തി. സുബൈ നമസ്കാരം കഴിഞ്ഞ പാടെ ഉസ്താദ് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ചെന്നു, മൂമ്മൊരു കുട്ടി എടുത്ത് കൈ കൊടുത്തു. ഉസ്താദേ, കുട്ടിയൊക്കെ റെഡിയാണ്. ഇൻഷാല്ലാഹ് ഉസ്താദിന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം നോക്കി, അത് കണ്ടിട്ട് കുട്ടി അടിക്കാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ്, സന്തോഷമായി. ഉസ്താദ് ഇവിടെ അടിച്ചാ പോരാ പറഞ്ഞു. ഉസ്താദ് ബിസ്മി പറഞ്ഞ് ആദ്യം ഒരു അടി അടിച്ചു, കണ്ണർ ഒടിക്കാൻ വേണ്ടിട്ട് കുറ്റി അടിക്കാം. ആദ്യം ഒരു അടി അടിച്ചു, രണ്ടാമത്തെ അടിയും അടിച്ചു, മൂന്നാമത്തെ അടി അടിച്ചപ്പോ സുബ്ഹാനല്ലാഹ് വെള്ളം പൊട്ടിയെന്ന് ധരിച്ചു. വെള്ളം പൊട്ടിയെന്ന് ധരിച്ചു, അത്ഭുതമല്ലേ? കിണറ് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് കുറ്റി അടിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ വെള്ളം പൊട്ടി തെറിക്കാണ്. ഈ സമയത്ത് ഉമ്മ 500 വെച്ചേക്കാർന്ന് ഈ ഉസ്താദിനെ കൊടുക്കാൻ, 500 മാറ്റി ഒരു 1000 രൂപ ഇരിക്കട്ടെ ഉസ്താദ്, ഉസ്താദ് ഇത്രയൊന്നും വേണ്ട, കുഴപ്പമില്ല ഇരിക്കട്ടെ, അൽഹംദുലില്ലാഹ്. ഉസ്താദ് ഒരു 1000 രൂപയും കൊടുത്തു. ഉസ്താദ് പോയി, ഉസ്താദ് ഇനിയിവിടെ കിണറായിട്ട് കുഴിക്കേണ്ട ഒരു ആവശ്യം കാണില്ല. ഉസ്താദ് പോയി കഴിഞ്ഞാല് ഞാൻ നമ്മുടെ മൂപ്പിലെടുത്ത് പറയാം, അവിടുത്തെ മണ്ണെന്ന് മാന്താൻ പറയാം. അത് പോരാ, ഉസ്താദിന് സന്തോഷം. ഉസ്താദ് ഉസ്താദ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവുമെന്ന്. ഉസ്താദ് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ അതേപോലെ തന്നെ ചെയ്തോളി, ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ കുറച്ച് മണ്ണെന്ന് മാന്തി അന്ന് സിമെന്റ് ഇട്ട് കെട്ടി റെഡിയാക്കിയാൽ മതി, വേറെ ഒരു ഒറ്റ വിഷയമില്ല എന്ന് പറഞ്ഞു. ഉസ്താദ് പോയതിന്റെ വിറക്കിന് പാവപ്പെട്ട വല്യപ്പ അവിടുത്തെ മണ്ണ് മാന്താൻ വേണ്ടിയിട്ട് മൺമട്ടി എടുത്ത് പതുക്കെ മണ്ണ് മാന്തി. വെള്ളേ കഥ അറിയല്, ഉസ്താദ് കുറ്റി അടിച്ചിട്ട് പോയത് എവിടെ നിന്നറിയോ? അടി കൂടെ വെള്ളം പോകുന്ന നല്ലൊരു പൈപ്പ് ലൈനുണ്ട്, അവന്റെ ഭർത്താവ് അടിച്ചിട്ട് പോയത്. ആ പൈപ്പ് ലൈനെടുത്ത് ഉസ്താദ് കുറ്റി അടിച്ചിട്ട് പോയി. അപ്പോഴാണ് അല്ലാ എന്റെ സ്വതക്കയമ്മ എന്റെ വിവാഹത്തുമ്പോ ഒക്കെ പോയി, ആ പഹയെല്ലാം പോയി, ഇവരൊറ്റ വാക്കുകളെല്ലാം തീർന്നില്ലേ? അതുപോലെ അല്ല എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുക, എന്റെ പൊന്നിനോട് ഫാത്തിമ ഒന്നാമതായിട്ടല്ലാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ അത് നമസ്കാരമാണ് ഫാത്തിമ, നമസ്കാരമാണ് ഫാത്തിമ. ആ നമസ്കാരമില്ലാതെ നിന്റെ സമയങ്ങളെ കൊന്നുകളയല്ലേ ഫാത്തിമ, കൊന്നുകളയല്ലേ ഫാത്തിമ. ഇന്നിവിടെ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരാണ് എന്റെ മുസ്ലിം, ഇത്രയും സമയമായല്ലോ സുബൈ നമസ്കാരത്തിന് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ പള്ളികളുടെ വിചാരങ്ങളിൽ കൂടിയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന് ധ്വനി ഓരോ മനുഷ്യന്റെ കരണപടങ്ങളില് കിടച്ചു കയറുകയാ. സമയം മുതൽ ചാടിയേറ്റവരാ, എന്തിനു വേണ്ടിയാൽ ഇറങ്ങിത്തിരിക്കുന്നു എന്നറിയോ? വീട്ടിൽ നിന്നും ഇറങ്ങിത്തിരിക്കുകയാ, അല്ലാന്റെ പള്ളിയിൽ വരാനല്ല, അവന്റെ ജോലിക്ക് വേണ്ടിയാണ്, അവന്റെ മക്കളെ വളർത്താൻ വേണ്ടിയാ, അവന്റെ ഭാര്യക്ക് രോഗം വന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കാശ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് നെട്ടോട്ടമാടാ. അള്ളാഹുവിന്റെ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ദുനിയതാ മുഴങ്ങി കേൾക്കുമ്പോ
ആ സമയം മുതൽ ചാടി എഴുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആർക്ക് വേണ്ടിയോ ആർക്ക് വേണ്ടിയോ എന്ന് പറയുന്നതെന്നറിയോ? എനിക്കും നിനക്കും വേണ്ടിയാ പറയുന്നത്. അല്ലാന്റെ പള്ളി നല്ലാതെ വിളിക്കുകയാ, ആ വിളിക്കൊന്ന് ഉത്തരം കൊടുക്ക എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് കഴിയുന്നില്ല, ഓടിപ്പോവുകയാണ്, നിന്റെ പണിസ്ഥലത്തേക്ക് ഓടിപ്പോയി നിന്നുകൊണ്ട് പണിയെടുക്കുമ്പോ എന്റെ മുസ്ലിമി ഒരൊറ്റ വട്ടമെങ്കിലും അല്ല ഇതുപോലെ പണിയെടുക്ക, ഇതുപോലെ ജോലി ചെയ്യ, ഇതുപോലെ അല്ലാഹുവിനെ എല്ലാരോഗ്യം തന്നിട്ടില്ല എങ്കിലോ എങ്ങനെയാണ് റബ്ബേ ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ ജോലിയെടുക്കുക? ചിന്തിച്ചോ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചോ പ്രിയപ്പെട്ടവരെ, ഇല്ലല്ലോ ദുനിയാവിന്റെ പുറത്തു പോയിട്ട് നടക്കുകയാണല്ലോ, അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് നടക്കുകയാണല്ലോ, റബ്ബിനെ മതിമറന്നുകൊണ്ട് നടക്കുകയാണല്ലോ. റസൂലുള്ളാഹിന്റെ വാക്കിനെ പുറംകാലം കൊണ്ട് ചവിട്ടിത്തള്ളുന്ന പാശ്ചാത്യത്തിന്റെ പച്ച പരിഷ്കാരത്തിന്റെ പരദീസയിലേക്ക് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമെ നമ്മൾ ആണ്ടുപോയോ? പ്രിയപ്പെട്ടവരെ നമ്മൾ ആണ്ടുപോയോ? അതുകൊണ്ട് ഒന്നാമത്തെ വിഷയം ഏതെന്നറിയോ? വാങ്ങു കേട്ട അല്ലാഹുവിനെ, അല്ലാന്റെ പള്ളി നിന്നുള്ള വെളിയാളമാണല്ലോ, ഇതിനുത്തരം കൊടുക്കാൻ ഈ ദുനിയാവിന്റെ പുറത്ത് ഞാൻ ജീവിച്ചു പോയ എനിക്ക് രക്ഷയില്ല, അല്ല എനിക്ക് രക്ഷയില്ല റബ്ബേ എന്ന് ചിന്തിച്ചുകൊണ്ട് എത്ര പേർക്ക് ഓടി അല്ലാതെ നിന്റെ പള്ളിയിലേക്ക് ഒന്ന് വരാൻ കഴിയുന്നത്? എത്ര പേർ കഴിയും, എത്ര പേർ കഴിയും? ഞാൻ ഉൾപ്പെടെ ബാങ്ക് കേൾക്കുമ്പോ അല്ല പള്ളി എന്നുള്ള ബാങ്കാണ് കേട്ടത്, ഓടി പള്ളി പോണല്ലോ. എത്ര പേർക്ക് അന്ന് ഇന്ന് ആളില്ല? ആനന്ദ നീറുന്ന ആറ്റലായ റസൂലല്ല ആരംഭ പോനില മുസ്തഫാനിബി നല്ലതുപോലെ ദുആ ചെയ്തപ്പോ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആയിരം ആത്മാർത്ഥമായിട്ട് പറഞ്ഞല്ലോ, അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുവേ നമുക്ക് നീ ബറക്കത്ത് നൽകണേ. ഫീ റജബിൽ, അല്ലാഹുവേ റജബെന്ന് പറയുന്ന മാസത്തില്, ഈ റജബെന്ന് പറയുന്ന മാസത്തിലാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ റസൂലുള്ളാഹി തങ്ങൾ മിഹ്റാജിന്റെ രാത്രിയില് പോയിട്ട് എല്ലാം കൊണ്ടുവന്നത്, നമസ്കാരം നമ്മളിലേക്ക് എത്തിച്ചത്. ആ നമസ്കാരത്തെ പുറങ്കാല കൊണ്ട് ചവിട്ടിത്തള്ളുന്ന എത്രയോ ആളുകൾ നിന്റെ ഭൂമി ലോകത്തില്ലേ? നമസ്കാരത്തെ പുറങ്കാല കൊണ്ട് ചവിട്ടിത്തള്ള പിന്നെങ്ങനെ നമുക്ക് അല്ലാത്തലം ഈ മഴ തരാ? ഹബസ അൻഹുമുൽ മത്തറ, അല്ലാഹനെ കുറിച്ച് ഓർക്കാതെ വന്നപ്പോൾ, അല്ലാഹനെ ഇഷ്ടം വെക്കാതെ വന്നപ്പോൾ, അല്ലാഹുവിന്റെ മനസ്സിന്റെ മനോമുഖത്തിൽ തൊണ്ട വരാതിരുന്നപ്പോൾ എന്റെ പ്രിയമുള്ളവര് ഈ ദുനിയാവിന്റെ അഹന്തയിലും ആർഭാവത്തിലും ആഭാസനത്തിലും അഹന്തതയിലെയും അതിന് ഏറ്റവും നല്ല നല്ല പോലെയുള്ള വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ വാക്കുകളനുസരിക്കാതെ ഈ ദുനിയാവിന്റെ ചതിക്കുഴിയാകുന്ന ഗേഹത്തിലേക്ക് മനുഷ്യ സമൂഹം അവന്റെ മനസ്സുകൊണ്ട് അവന്റെ നാവ് കൊണ്ട് ആണ്ടുപോയപ്പോ എന്റെ പ്രിയപ്പെട്ട ഒരൊറ്റ വെട്ടമെങ്കിലും അല്ലാഹുവേ, ഞാൻ ഈ ഒരു കോലത്തിൽ മുന്നോട്ട് പോയാൽ പിന്നീട് എനിക്ക് രക്ഷയുണ്ടാകൂല, പിന്നീട് എനിക്ക് ഒരു രക്ഷയില്ല. അല്ലാഹുവിനെ ഏതൊരു വ്യക്തി എന്ത് ബലമേൽപ്പിക്കുന്നോ അവൻ വിജയിക്കുമെന്ന് ലോകത്തിന്റെ നായകൻ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിലേക്ക് ഒരു മനുഷ്യൻ ഏത് കാര്യം ഏൽപ്പിക്കട്ടെ, ഇനി അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ അടിച്ചമർത്താൻ മറ്റൊരാളെ നോക്കി അവൻ വിചാരിച്ചാ പറ്റൂല, അല്ലാഹു വിചാരിക്കണം, അതിനകത്ത് യാതൊരു സംശയവുമില്ല. നീ അപ്പുറത്തൊരു അഞ്ചു നില വീട് വെക്കട്ടെ, ആ വീട് വന്നിട്ട് ഇപ്പുറത്തുള്ള പറയാം, എന്നാലും അവനിക്ക് അഞ്ചര വീടൊക്കെ ആയല്ലോ, എങ്ങനെയാലും അവനെ ചിന്തിക്ക് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാക്കിയിട്ട് അവന്റെ കച്ചവടം ഒന്ന് പൊളിക്കാം എന്നും പറഞ്ഞ് ആരെങ്കിലും നോക്കിയാൽ അവന്റെ കച്ചവടം പൊളിയൂല, അവന്റെ കച്ചവടം പൊളിയൂല, അവന്റെ ബിസിനസ്സും പൊളിയൂല.
അല്ലാഹു വിചാരിക്കണം, എന്നാൽ മാത്രമേ അത് പൊളിയുള്ളൂ. അതുകൊണ്ട് പറയാൻ അല്ലാഹുവിനെ മുൻനിർത്തുക, മനസ്സിന്റെ ചെപ്പിൽ നമ്മൾ കൊണ്ടുവരിക. എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു ഇല്ല എങ്കിൽ ഫാത്തിമ നമസ്കാരമില്ലാതെ പെണ്ണുമാണ്. ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് നീ വിടമറിഞ്ഞു പോകുന്ന സമയമുണ്ടല്ലോ, ആ സമയം വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഫാത്തിമ. എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ, ഈ ദുനിയാവിൽ നമസ്കരിക്കാതെ ഇബാദത്തെടുക്കാതെ റബ്ബിനെ കുറിച്ച് ഓർക്കാതെ ഇവിടെ നീ ജീവിച്ചു പോയാ എന്റെ പൊന്നുമോടെ മരിക്കുന്ന സമയത്ത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഫാത്തിമ, വല്ലാത്ത ബുദ്ധിമുട്ടാ റബ്ബിനെ ഉള്ള എന്റെ പ്രിയമുള്ളവരെ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് റബ്ബേ എനിക്കും എന്ത് ആയിട്ടുള്ള രോഗമെടുക്കുന്നുവല്ലോ, എന്ന് ചിന്തിപ്പിച്ച ഞാൻ നല്ലതുപോലെ നമസ്കരിക്കാറല്ല. ബാങ്കിന്റെ തനിയത ഈ കാണുന്ന പലതരുടെ നിനാരങ്ങളിൽ കോടിയിട്ട് എന്റെ കരണപുറങ്ങളില് കടച്ചു കയറുമ്പോ ഓരി അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ഞാൻ പോയേക്കാ. അതുകൊണ്ട് അപ്പേ സമയമെന്ന് ബന്ധിപ്പിക്കാൻ പറയുമ്പോ അല്ലാഹു പറയുന്നു കല്ല ഇല്ല കരിമത്തു. ആ സമയത്തെന്റെ പ്രിയപ്പെട്ടവര് മക്കൾ കൂടിയിരിക്കാം, പ്രിയപ്പെട്ടവർ കൂടിയിരിക്കാം, നിന്റെ സഹോദരങ്ങൾ കൂടിയിരിക്കാം, നിന്റെ കൂട്ടുകാർ കൂടിയിരിക്കാം. നീ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് നിന്റെ ചുറ്റുഭാഗത്തെ ആളുകളാ അവരോട് വിളിച്ചെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, മക്കളോട് വെട്ടിക്കരഞ്ഞുകൊണ്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട്, ഭാര്യയോട് വിളിച്ചെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, സുഹൃത്തുക്കളോട് കണ്ണുനീരോട് വെട്ടിക്കരഞ്ഞെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ സമയങ്ങൾ കളഞ്ഞുവല്ലോ, ഇനി അവർക്ക് രക്ഷയില്ല, ഇനി അവർക്ക് സമയമില്ല. റൂഹ് അങ്ങോട്ട് പിടിച്ചുകഴിയുമ്പോ ആ പിടിക്കാൻ വേണ്ടി വരുമ്പോ അവര് പറയാം, അല്ലാഹുവേ ഒരല്പസമയം ഒന്ന് തന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഇൻഷാല്ലാ ഞാൻ ചെയ്തോളാം, അല്ലാഹുവിന്റെ ദീനിന്റെ സദസ്സിൽ ഞാൻ പോയി നിൽക്കാം, വാള് കേൾക്കാം, വിശുദ്ധമാക്കപ്പെട്ട ഇലിമിന്റെ മണിമുത്തുകൾ മനസ്സിന്റെ മറയമുഖത്തിൽ മായാതെ മറയാതെ കൊണ്ടുവരാം. മനുഷ്യന്റെ മനോമുഖത്തിൽ ഉണ്ടാകും, മരണത്തെ കുറിച്ച് ഓർമ്മയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം, നമസ്കാരമില്ലാത്ത മനുഷ്യൻ ഈ ലോകത്തിന് വിട പറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ അസ്രായീലും കൂട്ടുകാരും അവന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അവൻ പതറിപ്പോകും. അവന്റെ മുമ്പിൽ അസ്രായീൽ കടന്നു വരുന്നത് ഖുർആനും പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളും പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന മനുഷ്യ നാളെയും ഇതുപോലെ നിന്റെ സ്നേഹിന് വന്നിരുന്നു കൊണ്ട് വാത് കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ചെറുപ്പക്കാരാ, വാത് കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ചോദിക്കട്ടെ, അവനും കുറവാണെങ്കിലും പറയട്ടെ, ബഹുമാനപ്പെട്ട മലക്കുമോട്ട് അറിയിച്ചത അതിന്റെ തൊട്ടടിയിലായിട്ട് ശകരത്തിനുമുണ്ട് എന്ന് പറയുന്നൊരു വിഷമുണ്ടല്ലോ, അതിന്റെ താഴ്ഭാഗത്ത് ബഹുമാനപ്പെട്ട മലക്കുമോത്തിരിക്കുമ്പോ ഉന്നതാവരില വന്ന് വീഴുകയാണ്, അത് ഷമീറിന്റെ പേരെഴുതിയതാണോ, അതല്ല യാസരമെന്നാണ് സ്ഥാപിന്റെ പേരെഴുതിയതാണോ, അതല്ല മറ്റുള്ളവരുടെ പേരെഴുതിയതാണോ, ആരുടെ പേരെഴുതട്ടെ, ആ സമയത്തുണ്ടാകും റിയാസ് സാഹിബിന്റെ പേരാണ്,
അല്ല ഷമീർ വന്നാനിയുടെ പേരാണ് അല്ലാ. ആ സമയത്ത് മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം മറ്റുള്ള മലക്കുകളോട് പറയും, മലക്കുകളെ, ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ അല്ലാഹു തആല കൽപ്പന കൊടുക്കുന്ന ആ സമയം അന്ന് മുതൽ ഇങ്ങോട്ട് അവനിക്കൊരു 40 ദിവസം അല്ലാഹു തആല കൊടുക്കാൻ, ആ 40 ദിവസത്തിന്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ അവനെ പിന്തിക്കൂല, ഇപ്പുറത്തോട്ടോ അപ്പുറത്തോ അവനെ പിന്തിപ്പിക്കൂല, ആ ഒരവസ്ഥയിലാണ് അന്ന് ഇരിക്കുമ്പോഴാണ് ഇന്ന് ഷമീറിന്റെ റൂഹിനെയാണ് അവിടെ പിടിക്കാൻ അല്ലാഹു തആല പറഞ്ഞതെങ്കിൽ അസ്റാഈൽ പറയുന്നു മലക്കുകള് എന്നല്ല പറയുന്നത്, മയ്യത്ത് വാല പറയുകയാണ്, മയ്യത്ത് സിരിക്കുകയാളുകളോടൊപ്പം ഇരുന്നുകൊണ്ട് കഠിനമാശങ്ങളെ പറയുകയാ എന്ന് മലക്കുൽ മൗത്തും വീട്ടുകാരൻ വിളിച്ചു പറയുന്ന ഒരവസ്ഥ വരും പ്രിയപ്പെട്ടവരെ. ഇത് മറക്കല്ലേ, മറക്കല്ലേ സുഹൃത്തുക്കള്. അവളന്ന് മലക്കുൽ മൗത്ത് വളർന്നു വരുകയാ, അവന്റെ വീട്ടിന്റെ ഉമ്മറപ്പടിയിലേക്ക് വരികയാണ്. മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് നോക്കുന്നു പല ദിവസങ്ങളിൽ അവരവന്റെ മക്കളോടൊപ്പം ഇരുന്നുകൊണ്ട് കളിക്കുകയാ, അവന്റെ ഭാര്യയോടൊപ്പം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാ. പക്ഷേ ഫാത്തിമ അവനെ വന്നുകൊണ്ട് നോക്കിയിട്ട് പോയിട്ട് പറയാ, ഇന്നും കൂടെ നീ ചുളിച്ചോ മനുഷ്യ, ഇന്നും കൂടെ കരഞ്ഞോ മനുഷ്യ, ഇന്നും കൂടെ മക്കളെടുത്ത് വെച്ചുകൊണ്ട് താരാട്ട് മാറിക്കോ, ഇന്നും കൂടെ മക്കളെടുത്ത് വെച്ചുകൊണ്ട് കവിതമാശകള് പറഞ്ഞോ, നാളെ കഴിയുമ്പോ എന്റെ വീട്ടിന്റെ കത്തന്ന് പറഞ്ഞിട്ട് പോകുമ്പോ എന്റെ മുസ്ലിമേ നമ്മൾ ഇന്ന് കേൾക്കാ നമസ്കാരമില്ലാതെ വിവാദത്തില്ലാതെ ഈ ദുനിയാവിന്റെ പുറത്തു കൂടിയിട്ട് നമ്മൾ സഞ്ചരിക്കുകയാണല്ലോ. അല്ലാഹു നമ്മുടെ വേദന തുറക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമാക്കപ്പെട്ട കളിമത്തെ തോഹൂദ് ഉറക്ക ചൊല്ലി മരിക്കാ. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. എന്റെ പ്രിയമുള്ള ചിന്തിക്കണം, മലക്കുൽ മൗത്ത് ഇങ്ങോട്ട് കടന്നു വരുമ്പോ ഒരുപാട് ഇന്നും നാളെയും വാള് പറഞ്ഞാൽ തീരാത്തത്രത്തോളം വിഷയങ്ങളുണ്ട്. കാലിന്റെ തള്ളവിരലിന്റെ ഭാഗത്ത് നിന്ന് മലക്കുകൾ അവന്റെ റൂഹിനെ പിടിക്കും. അസ്റാഈൽ ഒരു മനുഷ്യന്റെ തലഭാഗത്തായിരിക്കും, ആ മനുഷ്യന്റെ തലഭാഗത്തിരിക്കും കാലിന്റെ തള്ളവിരലിന്റെ ഭാഗത്ത് കുറച്ച് മലക്ക്, അരഭാഗത്ത് കുറച്ച് മലക്ക്, മറ്റുള്ള മലക്കുകൾക്ക് ഇവിടെ അരയില് ഇങ്ങനെ കുറെ മലക്കുകൾ അവന്റെ ചുറ്റും കൂടിയിരിക്കും. അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള സീഡുകളൊക്കെ ഒരുപാടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഉള്ള ഒരവസ്ഥയാണ് മനുഷ്യന്റെ അവസ്ഥ. അവസാനമായിട്ടാണ് അസ്റാഈൽ ഒരു മനുഷ്യന്റെ ആ റൂഹിനെ അവന്റെ കഴുത്തിന്റെ ഭാഗത്ത് നിന്ന് പിടിച്ചെടുക്കുക. ആ സമയത്ത് രക്ഷപ്പെടുന്നത് ഒരേ ഒരാള് മാത്രമാണ്. നമസ്കാരം കറക്റ്റായിട്ട് അള്ളാഹ്ക്ക് വേണ്ടി നമസ്കരിച്ചവൻ മാത്രമാണെന്ന് ലോകത്തിന്റെ നായകൻ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് വിഷയങ്ങൾ പറയണം, പക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഞാൻ നിങ്ങളെ കുറ്റം പറയാനില്ല, ഇന്നിപ്പോ ഫസ്റ്റ് അവസായത് കൊണ്ടായിരിക്കാം. കസേരയോട് ഈ ഉള്ള കസേരയോട് എന്ത് പറയണം എനിക്കറിയാൻ വയ്യ. ഇൻഷാല്ല നാളെ നിങ്ങൾ ആളിനെ കൊണ്ടുവരണം. നിങ്ങൾ പരിസരത്തുള്ളവരെയൊക്കെ കൂട്ടി എല്ലാവരെയും കൂട്ടിട്ട് ഇൻഷാല്ല വരണം. എല്ലാവരെയും കൊണ്ട് നിങ്ങൾ കടന്നു വന്ന് വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ സദസ്സിൽ നിങ്ങളൊക്കെ ഭംഗിയാക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അല്ലാഹ്ക്ക് വേണ്ടി പറയാം, അല്ലാഹിനെ കുറിച്ച് കേൾക്കാം, നമ്മുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കാം, അതിന് വേണ്ടി ഒന്നൊരുങ്ങാൻ. നാളെ നിങ്ങൾ വരുമ്പോൾ ആളുകളെ നിങ്ങൾ കൊണ്ടുവരണം. എന്നാലും നമുക്കൊരു ഉഷാറുണ്ടാവും, പറയുന്ന നമുക്കൊരു ഉഷാറുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇൻഷാല്ലാ നാളെ നിങ്ങൾ ആളെ കൂട്ടി ഇങ്ങോട്ട് വരാവും. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഇൻഷാല്ലാ ഒന്നുകൊണ്ട് തുടങ്ങി വെച്ച് പോവാണ്, ഫസ്റ്റ് ദിവസമാണല്ലോ. അതുകൊണ്ട് പറയാൻ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നമസ്കരിക്കുന്ന സമയത്ത് നല്ലതുപോലെ നമസ്കരിക്കുന്നവനാണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു. കേൾക്കുന്ന ഒരു ചെവി കൊണ്ട് കേട്ട് മറുചെവി കൊണ്ട് കളഞ്ഞാൽ പ്രിയപ്പെട്ടവർ ഒരു രക്ഷ ഉണ്ടാവില്ല. ഏതുപോലെ ഒരു ഉമ്മ ഒരു കുട്ടിയും കൂടിയിട്ട് എവിടെ പോയി? ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഉമ്മ അല്ല, മലപ്പുറത്തുള്ള ഒരു ഉമ്മയാണ്. അപ്പൊ നമ്മുടെയൊക്കെ നാട്ടില് ബാങ്കെന്ന് നമ്മൾ പറയും, പക്ഷെ മലപ്പുറം ഭാഗത്തോട്ട് ചെന്നാല് ബാങ്കെന്നുള്ള ആ ഒരു വേടം കൊണ്ട് മാറി. പിന്നെ അവിടെ അസറാങ്ക് അസറാങ്ക്, നമ്മളോട് എന്താ പറയുക, അസറ് ബാങ്ക് വിളിച്ചെന്ന അവിടെ പറയുന്നത് അസറാങ്കെന്ന. ഇതേപോലെ ഒരു മലപ്പുറത്തുള്ള ഒരു പാവപ്പെട്ട വല്യമ്മ നമ്മുടെ നാട്ടിൽ ഒരു അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറിന്റെ മുമ്പിൽ പോയി ഒരു കൊച്ചുകുട്ടിയും കൊണ്ട്. കുട്ടിയപ്പോ കുട്ടിക്ക് എന്തോ ഒരു അസുഖമുണ്ട്. ഈ ഡോക്ടർ ചോദിച്ചു, അല്ലമ്മ എന്താ കുട്ടിക്ക് അസുഖം? അത് സാറേ ഇന്നലെ അസറാങ്ക് കൊടുത്തതിന് ശേഷം ഉണ്ടായ ഒരു വയറുവേദനയാണെന്ന് പറയുന്നു.
ഈ പാവപ്പെട്ട പല സൈസ് കുഴികളെ കുറിച്ചും കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ അസ്രാങ്ക എന്ന് പറഞ്ഞ ആ ഒരു ഗുളിക അതിറ്റേക്കാണ്. ഇദ്ദേഹം പറഞ്ഞു, കുട്ടിക്ക് വയറുവേദന ഉണ്ടാകാനുള്ള കാര്യം നിങ്ങൾ ഈ പിന്നെ അസ്രാങ്ക പോലുള്ള ഗുളികകൾ കുട്ടിക്ക് നിങ്ങൾ കൊടുത്തു പോയാൽ കുട്ടിക്ക് രോഗം ഉണ്ടാവും, കുട്ടിക്ക് അസുഖം ഉണ്ടാവും. ഈ ഉമ്മ പറഞ്ഞു, അത് സാറേ സാധാരണ ഗതിയിൽ നമ്മുടെ മുസ്ലിമീങ്ങളൊക്കെ അസ്രാങ്ക കൊടുക്കാറുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എന്നാൽ കാര്യം ചെയ്തോളി, നാളെ മുതൽ നിങ്ങൾ ഫുള്ളായിട്ട് അസ്രാങ്ക കൊടുക്കണ്ട, അതിനെ മുറിച്ച് മുറിച്ച് കൊടുത്താൽ മതി. അപ്പൊ അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവാത്തതിന്റെ കുഴപ്പമാണ്, അദ്ദേഹത്തിന് എന്താണ് അസ്രാങ്ക എന്നൊരു അറിയാൻ വയ്യ. സംഭവം ഉമ്മ പറഞ്ഞെന്താ, അസർ വാങ്ങുന്ന, പക്ഷെ നമുക്കതങ്ങോട്ട് മനസ്സിലായിട്ടില്ല. നമ്മുടെ പെണ്ണുങ്ങളുടെയൊക്കെ കഥ തന്നെ, മൂന്ന് പെണ്ണുങ്ങൾ വരി വരിക്ക് ഇങ്ങനെ അങ്ങോട്ട് നമസ്കരിക്കാം, ഒരു പെണ്ണപ്പുറത്ത്, ഒരു പെണ്ണിപ്പുറത്ത്, അടുത്ത പെണ്ണിപ്പുറത്ത്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, പെണ്ണുങ്ങളെ നിങ്ങളിപ്പോ നമസ്കരിക്കുന്ന സമയത്ത് മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് വെച്ചിരിക്കുന്ന പെണ്ണുങ്ങൾ ചെന്നുകൊണ്ട് ഇപ്പൊ നമസ്കരിക്കാം. ഒന്നാമത്തെ പെണ്ണ് കൈകെട്ടി ഇയാകനാവുതെത്തി, രണ്ടാമത്തെ പെണ്ണം കൈകെട്ടി സൂറത്തുൽ ഫാത്തിഹ അല്പമായി, മൂന്നാമത്തെ പെണ്ണ് കൈകെട്ടി സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് അടുത്ത സൂറത്ത് തന്നെയാണ് നിൽക്കുക. ആ സമയത്ത് നോക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടു അടുക്കളയിൽ. ആ ശബ്ദം കേട്ടപാടെ ഒന്നാമത്തെ പെണ്ണ് ഇയാക്കൻ അമുത് വയ്യാക്കൻ അസ്തയും പറഞ്ഞ പെണ്ണ് പറയാ, എടി എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു, കൈയെട്ടിക്കാൻ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ പെണ്ണ് കൈയെട്ടിക്കുക, അവള് പറയാ, എടി ഉസ്താദ് പറഞ്ഞില്ലേ നമസ്കാരത്തിൽ മിണ്ടാൻ പാടില്ലാതെ. ഇത് കേട്ട് ഇങ്ങനെ മൂന്നാമത്തെ പെണ്ണ് സൂറത്ത് ഓർമ്മ എനിക്കും പറയാ, അതുകൊണ്ടല്ലേ ഞാനിവിടെ മിണ്ടാതാക്കിയേ ഈ ഒരു കൊലത്തിലാണ്. അപ്പൊ അങ്ങനെ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് പറയുകയാറിവോ തെരിയവനാണ് തലമാറാവിടയന്തലയിലോ സഹഭരണങ്ങനമേ പുഴകൾ തുടങ്ങിടുന്നവനെ അല്ലാതെ റസൂർ പ്രിയപ്പെട്ട പെണ്ണുങ്ങളോട് ഫാത്തിമയോട് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ ഫാത്തിമ പെണ്ണുങ്ങളുടെ ജീവിതത്തിൽ അല്ലാതെക്കും നിനക്കും നൽകിയിട്ടുള്ള ഏറ്റവും നല്ല സൗഭാഗ്യമേദം അറിയോ, ഏറ്റവും നല്ല സൗഭാഗ്യമേദം അറിയോ ഫാത്തിമ, ഒരു നക്ഷത്രങ്ങളും നല്ലതുപോലെ നമസ്കരിക്കാ, ഒരു നക്ഷത്രങ്ങളും നല്ലതുപോലെ വിവാഹത്ത് ചെയ്യാതെന്നതുപോലെ നമുക്കൊന്ന് കരഞ്ഞു പോയാ, അതാണ് ഫാത്തിമ. ഒരു മനുഷ്യർക്ക് ഏറ്റവും നല്ലതെന്ന് മദീനത്തിന്റെ രാജകുമാര മുഹമ്മദ് റസൂലുള്ളാഹ്, ഓ റസൂലുള്ളാഹ് ഞങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാ, അതുകൊണ്ട് പെണ്ണുമാരെ നമസ്കാരം നിറപോലെ നീ നിർവഹിച്ചു പോയാ, നിന്റെ അടുക്കലെ ഖസ്റായിലെ കടന്നു വരുമ്പോ നിനക്ക് രക്ഷപ്പെടാ ഫാത്തിമ, അസ്രാഹീനെപ്പെടാണ് കടന്നു വരുന്നതെന്നറിയില്ല. ഒരു മനുഷ്യരോട് ചോദിക്കൂല്ല, ഞാൻ നിന്റെ രോഗം പിടിക്കട്ടെ, നീ നിന്റെ നമസ്കാരങ്ങൾ കലയായി പോയിട്ടുള്ള നമസ്കാരങ്ങൾ നീ നമസ്കരിച്ച് വീട്ടിനോ എന്ന് ഒരാളോടും ചോദിക്കുകയില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞുക, അല്ലാഹുവിന്റെ ഹബീബായ രവിധങ്ങളോട് മാത്രമാണ് ആദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്, സമ്മതമുണ്ടെങ്കിൽ രോഹന പെടുക്കാട്, സമ്മതമില്ല എങ്കിൽ തിരിച്ചു പറഞ്ഞാണ് പറഞ്ഞിട്ടപ്പോ ബഹുമാനപ്പെട്ട മലക്കുളോത്ത് നിമിതങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹു എന്ന് പറഞ്ഞിട്ടിരിക്കുകയാ, അവിടത്തെ സമ്മതമുണ്ടെങ്കിൽ അവിടത്തെ അനുവാദമുണ്ടെങ്കിൽ അവിടത്തെ രോഹനപ്പെടുക്കാ. അല്ലാഹു പറഞ്ഞു, നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ല മലക്കുകളെ നിങ്ങൾ എന്റെ രോഹനപ്പെടിച്ചു, എനിക്ക് വിഷയമില്ല, എനിക്ക് വിഷയമില്ല, ലോകത്തിന്റെ നായകന്റെ രോഹനടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്നോട് മാത്രമാ, എന്നോട് മാത്രമാണ് ആദ്യമായിട്ട് ചോദിച്ചതെന്ന് ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുത്തു. അവിടെ നിന്നല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോവുകയാ. ഇവിടെ ഇരിക്കുന്ന സമീറിനോട് ചോദിക്കൂല്ല, ഇവിടെ ഇരിക്കുന്ന അലിനിയോട് ചോദിക്കൂല്ല, ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കൂല്ല, അസ്രായീൽ വന്നിട്ടാ നിന്റെ രോഹനെ പിടിക്കാ പോവുകയാണ് എന്നുകൊണ്ട് പറയൂല്ല എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ദുരിയാവുന്നവരത്ത് ജീവിച്ചു നിൽക്കുമ്പോ ഞാൻ സമയത്തായാൽ അസ്രായീൽ കടന്നു വരുമെന്നുള്ളൊരു ബോധം ഒരു മനുഷ്യന്റെ മനോമഹരത്തിൽ മായാതെ പറയാതെ
മലീന സലാമാത്ത മനസ്സുകൊണ്ട് അവനൊന്ന് ചിന്തിച്ചു പോയ അല്ലാഹുവിന്റെ റസൂല് പറയാ, അവൻ മരിക്കുന്ന സമയത്ത് അവർക്ക് നല്ലതുപോലെ മരിക്കാൻ കഴിയണമെങ്കിൽ അവൻ നമസ്കാരമുള്ളവനായിട്ട് മാറട്ടെ. ഫാത്തിമ അസറായിലങ്ങോട്ട് കടന്നു വരുമ്പോ ഒന്ന് രക്ഷപ്പെടണോ? ആ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമസ്കാരം. നമസ്കാരത്തിൽ നബി തങ്ങൾ കരഞ്ഞു വല്ലഹ വല്ലൈലി ഇദാ സജ മാ വതഅക വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വല സൗഫ ഫർദ വല സൗഫ യുതീക റബ്ബുക ഫതർല്ലാ വല സൗഫ യുതീക റബ്ബുക ഫതർല്ലാ. ഇതങ്ങോട്ട് പറഞ്ഞു കൊടുത്ത റസൂലുള്ളാഹ് എന്തിനോ ചോദിച്ചാൽ മതി നബിയെ അത് മുഴുവനും തരാ റസൂലുള്ളാഹ്. ചോദിച്ചോ, അവിടെ നിന്ന് ഞാൻ തരും ഉറപ്പാൻ. അതിനകത്തൊരു സംശയമില്ല, എന്റെ ഹബീബാൻ, അതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമാണ്, എന്ത് വേണമെങ്കിലും ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഉള്ള ഹബീബായി നബിയുനാ റസൂലുള്ളാഹി ഉള്ളവർക്കൊന്ന് ഉറക്കെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ നല്ലതുപോലെ കേട്ടോ, അള്ളാഹുന്റെ ഹബീബ് പറയാ, അല്ല ആയിഷ, ഞാൻ എനിക്കൊരു കുറച്ച് സമയമൊന്നും വേണം. നബിതങ്ങൾക്ക് സമയം കൊടുത്തു. നബിതങ്ങൾ പോയി നമസ്കരിക്കുക. എന്നാ നമ്മൾ എത്രത്തോളം കരയണം പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിന് വേണ്ടി ഹസരായിട്ട് പോകുകയാണ്. തുസല്ലൂ ബില്ലാ ഖൗബി സലാതം ബിമിസ്ലിഹാ യഖൂലുൽ ഫതാ മുസ്തഫാ ജിബലിൽ ഖൂബതി ഫയഅതുന മനാകിറ ഫീ നശാതി ഫയഅതുന സലാത വഹും കുസാല. എത്രയോ ചെറുപ്പക്കാര് പള്ളി കയറുന്നു, ഇങ്ങോട്ട് ഓടി വരുന്നു, നമസ്കരിക്കുന്നു, കുനിയുന്നു, നൂറുന്നു, എഴുന്നേറ്റ് ഓടുന്നു, പാന്റിന്റെ സിപ്പ് വലിച്ച് മേപ്പോട്ടിടുന്നവർ അങ്ങനെ, പിന്നെ പാന്റ് വലിച്ചിടുന്നവർ വേറെ, പിന്നെ പോക്കറ്റ് കഴിഞ്ഞ് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കുന്നവർ അങ്ങനെ, പല സൈസിലെ ആൾക്കാർ അല്ലേ. പണ്ട് നമ്മുടെ ഷമീർ ഹുസൈൻ എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന്റെ പള്ളിയിൽ ഒരു ദിവസം, ഏത് വർഷം കഴിഞ്ഞ കൊല്ലല്ലേ, ആ കഴിഞ്ഞ കൊല്ലത്തില് തറാവി നമസ്കാരത്തിന്റെ സമയത്ത് പള്ളിയിൽ അങ്ങനെ അങ്ങോട്ട് വരാറില്ല നമ്മുടെ ചെറുപ്പക്കാര്, പള്ളിയിലോട്ട് വരാറില്ല. സാധാരണ ഗതിയിൽ ഒരു ദിവസം പുള്ളി സലാം വീട്ടിട്ട് നോക്കിയപ്പോ സുബ്ഹാനല്ല, പള്ളി ഫുള്ള ആളാണ്. ദേം കഴിച്ച അള്ളാഹ് ഇനിയിപ്പം വെള്ളിയാഴ്ച രാവായിട്ടുണ്ട്, അള്ളാഹിന്റെ നല്ല മാരകമാരല്ല ഇറങ്ങി വന്നുള്ള തെപ്പറ്റിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ നമസ്കാരം കഴിഞ്ഞിട്ട് പുള്ളിക്കുള്ളി സന്തോഷം, അള്ളാഹ് ഇത്രയും നല്ല ഈമാനുള്ള ആൾക്കാരെ ഇവിടെ ഉണ്ടോ, വെള്ളാടിയന്മാര് ഫുള്ള് പള്ളിയിൽ, വെള്ളം അടിച്ചോണ്ടും പള്ളിയിൽ. യാ അള്ളാഹ് ഇന്ന പോലെ പോയത്. അവസാനം നോക്കിയപ്പോഴേ അറിയുന്നത് പോലീസ് ഓടിച്ചപ്പോ നേരെ വന്ന് കയറിയത് പള്ളിയിലാ, അവയ കേന്ദ്രം അള്ളാഹിന്റെ പള്ളി. എന്റെ സഹോദരങ്ങളെ, അതിനു വേണ്ടി അല്ല അള്ളാഹിന്റെ പള്ളി ഉണ്ടാക്കിയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം, സൂക്ഷിച്ചിട്ടില്ലായെങ്കിൽ ദുഃഖിക്കേണ്ടുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് ഒന്നാമതായി, ഒരുപാട് വിശദീകരിക്കാൻ സമയമില്ല, ഒന്നാമത്തതായിട്ട് ഫാത്തിമ ഈ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയപ്പോ അത് നമസ്കാരമാണ് ഫാത്തിമ. രണ്ടാമത്തത് കേക്കണേ ഫാത്തിമ നിന്റെ നാവിനെ സൂക്ഷിക്കലാറ് ഫാത്തിമ, നമസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, സമ്പത്തുള്ളപ്പോ അല്ലാഹുവിന്റെ
പരിശുദ്ധമാക്കപ്പെട്ട ഗേഹത്തില് പോയിന്നുകൊണ്ട് ഹജ്ജ് ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ ശരി തന്നെ. നാളെ നമ്മൾ പറയുന്ന ഒരു ഖബറിന്റെ അവസ്ഥയാണ്. ഖബർ സ്വർഗമാണോ നരകമാണോ, അതൊക്കെ എത്താനുള്ള വഴി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ഖബർ സ്വർഗമാകണം, നരകത്തിന്റെ പടുകുഴിയാകാൻ പാടില്ല. അത് ഇൻഷാല്ലാ നമ്മൾ ഇവിടെ നാളെ പറയും. അള്ളാഹു തആല കേൾക്കാനും പഠിക്കാനുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ. അതുകൊണ്ട് പറയാ സഹോദരങ്ങള്, രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ നാവിന്. ഇന്നിപ്പോ എന്താ, ചില ആൾക്കാർ പള്ളിയിലോട്ട് കയറി, സുബ്ഹാനല്ലാഹ്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, നമസ്കാരം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയ ബ്ലേഡിനെക്കാളും വലിയ മൂർച്ചുള്ള നാക്കുമായിട്ട് ഇറങ്ങുന്നത് അല്ലാഹുവിന്റെ പള്ളിയിലെ മുമ്പിൽ തന്നെ ഇരിക്കും. വേറെ അങ്ങോട്ടും പോകണ്ട, ഈമാൻ കൂട്ടാനായിരുന്നു. ഈമാൻ കിട്ടണ്ടേ, പള്ളിയിൽ മുമ്പിൽ തന്നെ കിട്ടത്തുള്ളൂ. എന്നാലും ശരിയല്ലേ, ഇങ്ങനെ പറയാറില്ലേ, ഈ ഒരു കോലത്തിൽ പോയാൽ സൂക്ഷിക്കണേ ഫാത്തിമ, എന്റെ വിധങ്ങളെ സഹാബാ ഖുറാനിലൂടെ ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട സഹാബത്തെ, നാളെ മഹ്ശറിലാകുന്ന കോടതിയില്ലേ, അവിടെ എല്ലാവരും ഒരുമിച്ച് നോക്കുകയാ, ചെമ്പിട്ട തറയിൽ നിൽക്കുകയാ, സൂര്യൻ നനച്ചാ ദൂരത്തിൽ വിളിച്ചു നിൽക്കുകയാ. മക്കളെ സഹായിക്കാറില്ലാത്ത മഹശ്ശറ, ഭാര്യമാർ സഹായിക്കാറില്ലാത്ത മഹശ്ശറ, പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ സഹായിക്കാറില്ലാത്ത മഹശ്ശറ, ഇവിടെ വെച്ച് ഒരു പ്രയാസം വന്നു പോയാ, ഒരു ബുദ്ധിമുട്ട് വന്നു പോയാ, ഒരു കഷ്ടപ്പാട് വന്നു പോയാ, ഒരു പ്രയാസം വന്നു പോയാ, ഒരു അവരാതി വന്നു പോയാ, ഒരു വേദരാതി വന്നു പോയാ, നിന്റെ പ്രിയപ്പെട്ടവരെ വിളിച്ചുകൊണ്ട് കണ്ണൂരോട് വെട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു പോയാ, അവർ നിന്നെ സഹായിക്കാതെ കടന്നു വരുമല്ലോ. പ്രഫസറിലാകുന്ന കോടതിയില് പരസ്പരം നെട്ടോട്ട് പോടുകയാ. അങ്ങനെയുള്ള കോടതിയില് ഒന്നുമില്ലാതെ പോകുന്നവരാരാണ്? ആരാണ് സഹാബാ? അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബാക്കൾ പറയുകയാ, അത് സമ്പത്തില്ലാത്തവരാണ്, നാളെ മഹശ്ശർ പാപ്പരാവുക, അത് സമ്പത്തില്ലാത്തവരാണ്, പണം ഇല്ലാത്തവരാണ് എന്നൊക്കെ പല സഹാബാക്കളും പലതും പറഞ്ഞു. ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞു, അല്ല സഹാബ, അല്ല, ദുനിയാവിൽ നിന്നവിടെ കവർന്നു വരുമ്പോ, അവർ കടന്നു വരുമ്പോ ഒരുപാട് നമസ്കാരങ്ങളുണ്ട്, ഒരുപാട് ദിക്റുകളുണ്ട്, ഒരുപാട് ദിക്റുകളുണ്ട്. ഇന്നിപ്പോ അള്ളാന്റെ പള്ളി വന്നിട്ട് ഒരു വട്ടവും അസ്തഗ്ഫിറുള്ള എന്ന് പറയാത്തവരുണ്ടാവൂല, ഇവിടെ നിൽക്കുന്നവർ പോലും അസ്തഗ്ഫിറുള്ള എന്ന് പറയാത്തവരുണ്ടാവൂല അല്ലെ. പലരും ഒരുപാട് നിക്കറുകളും അസ്തഗ്ഫിറുകളും ഇങ്ങനെ കൂട്ടിച്ചെല്ലുന്നവരാണ്. എന്നാലും ഞാൻ പറയാൻ, ഇങ്ങനെ അസ്തഗ്ഫിറുള്ള അധികം പിടിച്ച മുസ്ലിമേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാ. യാദൽ ജലാലു വൽ ഇക്റാം, ഇത് ചൊല്ലിയാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാ എന്ന് റസൂലുള്ള പഠിപ്പിച്ചപ്പോ, ഇത് പഠിക്കുന്ന മുസ്ലിമേ, ഇത് ചൊല്ലുന്ന മുസ്ലിമേ, കിടക്കാൻ വേണ്ടി മുസല്ലായല്ല, നിന്റെ പായിലേക്ക് നീ സംഗമിക്കുമ്പോ, നിന്റെ കട്ടിലിൽ പോയിരിക്കുമ്പോ, ആ സമയത്ത് പോലും ദുഃഖം ചൊല്ലുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്നാണെന്ന് പറയട്ടെ, നിങ്ങളോട് പറയട്ടെ, ദുഃഖം ചൊല്ലി ദുആ ചെയ്ത് കണ്ണുനീരോടെ കിടന്നുറങ്ങി. പക്ഷേ മഹശ്ശറിലാകുന്ന കോടതിയിലേക്ക് വന്നപ്പോ, നിന്റെ ദിക്റില്ല, നിന്റെ സ്മരണയില്ല, നിന്റെ അല്ലാഹു അക്ബർ ഇല്ല, നിന്റെ തസ്ബീഹ് ഇല്ല, നിന്റെ തഹ്ലീൽ ഇല്ല, ഒന്നുമില്ല, എല്ലാം വീതിച്ചു കൊടുക്കുന്നു. ആരെ കുറിച്ച് വസാദ് പറഞ്ഞു, ആരെ കുറിച്ച് കുറ്റം പറഞ്ഞു, അതൊക്കെ വീതിച്ചു പോയി, വീതിച്ച് മറ്റുള്ളവർ കൊടുത്തു. ഇപ്പൊ എന്നെ കുറിച്ച് ഇപ്പൊ നിങ്ങളെ കുറ്റം പറഞ്ഞാലോ, എനിക്ക് നിങ്ങളെല്ലാം കിട്ടി. ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞാലോ, എന്റെ ഇബാദത്തും എന്റെ വാള് എന്റെ നിക്ക് എന്റെ തസ്ബീഹ് ഒക്കെ നിങ്ങൾക്ക് കിട്ടി അല്ലേ. ഇന്ന് മുഅ്മിനുകൾ ഇതിങ്ങോട്ട് പെട്ടുപോയി. മുഅ്മിനുകളിൽ പെട്ട ആൾക്കാരാ, പറഞ്ഞുതരാ ഖുർആൻ ഉണ്ട് തെളിവ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
നമസ്കരിക്കുന്നവരാണ്, ദിക്ർ ചൊല്ലുന്നവരാണ്, തസ്ബീഹ് ചൊല്ലുന്നവരാണ്. ശ്രദ്ധിച്ചു എന്താ ഇന്നല്ലവീന, നിശ്ചയമായിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പരത്തി അവനെ എങ്ങനെ കടിച്ചമർത്താൻ നോക്കി. ഇനിയിപ്പൊ ആരെ കടിച്ചമർത്താൻ വരൂല, അള്ള വിചാരിക്കണം. അങ്ങനെ നോക്കുന്ന പല ആളുകളും ഉണ്ട്. തൊപ്പി വെച്ചിരുന്നവരുടെ കാര്യമില്ല, ഞാൻ ഈ വെള്ള വസ്ത്രം ഇട്ടുന്നവരുടെ അകത്തുനിന്ന് ഒരു കാര്യമില്ല, താടി വെച്ചിരുന്നവരുടെ കാര്യമായില്ല, മനസ്സെന്നാവണം നമ്മുടെയൊക്കെ, എന്നാൽ നമ്മളൊക്കെ ചൊവ്വാവൂ. അതുകൊണ്ട് പറയുകയാണ് ഖുർആനിൽ, മോശമായിട്ടുള്ള കാര്യങ്ങളെ വിളിച്ചു പറയാ, ആരെ കുറിച്ച് എന്തിനാണ് എന്തെങ്കിലും വിളിച്ചു പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഗണിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹു തആല പറയുകയാണ്, അവരെങ്ങനെയുള്ളവരെന്നറിയോ, അവല്ലാ ഇലാഹയിൽ നിന്ന് ചൊല്ലിയവരാ, സുബഹ് നമസ്കരിച്ചവരാ, നസർ നമസ്കരിച്ചവരാ. ആമനു, അവർ വിശ്വസിച്ചവരാണ്, ഇങ്ങനെയുള്ളവർ ആളുകളെ കുറിച്ച് മണകൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്നാ അവരുടെ ശിക്ഷാഹരത്തിന് മാത്രമല്ല, ഇവരുടെ ശിക്ഷ എന്ന് പറയുമ്പോ ലോകത്തിന്റെ നേതാവ് പ്രിയപ്പെട്ട ഭാര്യ ബീവിയായിഷാഹു താരനെ കുറിച്ച് ആളുകൾ അപവാദങ്ങൾ പറഞ്ഞു പറക്കിയപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് കണ്ണുനീരോടെ കിടന്നിറങ്ങി, നിമിതങ്ങൾ കണ്ണുനീരോടെ കിടന്നിറങ്ങിയല്ലേ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അറിയാതെ പെട്ടുപോയി ആളുകൾ എന്തൊക്കെയോ വിളമ്പിക്കൊണ്ട് പറഞ്ഞപ്പോ, അറിയാതെ പെട്ടുപോയ ആളാണ് ഹസ്സാൻ ബിന് സാബിത്ത്. അറിയല്ല ആരാ ഹസ്സാൻ ബിന് സാബിത്ത് എന്നറിയോ, ആരാ ഹസ്സാൻ ബിന് സാബിത്ത് എന്നറിയോ. ലോകത്തിന്റെ നേതാവിനെ പോലെ സൗന്ദര്യമുള്ള ഒരാളെയും ഇന്നേവരേക്ക് ഒരു ഉമ്മയും ജന്മം നൽകിയിട്ടില്ല എന്നുള്ള സുന്ദരമാക്കപ്പെട്ട കവിതകൾ പാടി ആലപിച്ച ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു, ആയിഷ ബീവിയെ കുറിച്ച് ആളുകൾ എന്തൊക്കെയോ പറഞ്ഞപ്പോ അറിയാതെ, എന്നാണെന്ന് അറിയാതെ ചെന്ന് ചെവിക്കൊടുത്തു പോയി. ആ സമയത്ത് എന്തുണ്ടായത്, അവിടത്തെ കണ്ണിന്റെ കാഴ്ച എന്ന് പോവുകയാണ്. ഇതറിഞ്ഞുകൊണ്ട് ആയിഷ ബീവി പറയാ, അയ്യോ ഒരു കണ്ണുടനേക്കാൾ എന്ന് ശിക്ഷയാത്തായ തമ്പുര, ഈ ദുനിയാളിന്റെ പുറത്ത് വെച്ച് കൊണ്ട് കൊടുക്കുക. ഇതെന്റെ വാക്കല്ല ലഹു അദാബ് അലീം ഫി ദുനിയാ. ഖുർആന്റെ ഖുർആൻ പറഞ്ഞ ഒന്നും പാടായിട്ടില്ല, ഇന്നേവരേക്കും വെള്ളത്തിൽ ഒളിച്ചു പോയിട്ടില്ല. ആ ഖുർആൻ പറഞ്ഞു, ലഹും അദാബുൻ അലീമും ഫിദ്ദുനിയാ, ദുനിയാവിൽ അല്ലാഹു അവർക്ക് വേദനാജനകമാവുന്ന ശിക്ഷ കൊടുക്കുന്നതാണ് അല്ലേ, കൊടുക്കും, ഇവിടെ വെച്ച് കൊടുക്കും. ഒന്നുകൾ മക്കൾക്ക് രോഗം എടുത്തുകൊണ്ട്, അവന്റെ ഭാര്യക്ക് രോഗം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവൻ ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട ആ പ്രവൃത്തിയിലൊക്കെ അല്ലാഹു തആല ബറക്ക തൂരിക്കളും നസ്വ അന്നഹു ബറക്ക, അല്ലാഹു റബ്ബുൽ ഇസ്സതായ തമ്പുരാൻ അവന്റെ ജീവിതത്തിന് ബറക്ക തൂരി മാറ്റും. പിന്നെ അവർക്ക് ഒരു രക്ഷ ഉണ്ടാവൂല, ഒരു രക്ഷ ഉണ്ടാവൂല. ഫുള്ള് സമയം നമസ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നേവരേക്ക് എന്റെ താടി വളയ്ക്കാതെ ഞാൻ സുന്നത്താക്കപ്പെട്ട താടി വളർത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ സമയത്തും നല്ലതുപോലെ നല്ല തൊപ്പി വെച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല. എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. അതുകൊണ്ട് ലഹും അദാബ് അലീമുൽ ഫിദ്ദുനിയാ വൽആഖിറാ, ഒരുപാട് വിശദീകരിക്കാൻ സമയമില്ല. അതുകൊണ്ട് പറയുകയാണ് ഫാത്തിമ, നിന്റെ നാവിനെ സൂക്ഷിക്കണേ ഫാത്തിമ, അവൾ
ശരയിലേക്ക് വരുമ്പോ നല്ല നമസ്കാരങ്ങളായിട്ട് കടന്നു വന്നതാണ്. ഇന്ന് ഷമിയുടെ വാല പറഞ്ഞു, ഈ വാലിന്റെ കൂടെ ചെന്നപ്പോ ഇന്ന് വിളിക്കുന്ന ഒരാളെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞു പോയാ, ഷമിയുടെ മന്നായെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞു പോയാ, യാസുസ്താദിനെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞു പോയാ, എന്റെ വാലിന്റെ പേര് എടുത്തവർക്കല്ലാത്താല കൊടുക്കുകയാ, പിന്നീട് അവനിക്കല പിന്നീട് നിൽക്കവന് രക്ഷയില്ല. അതുകൊണ്ട് ഇവിടെ വെക്കുന്ന ഇവിടെ ഇന്ന് കൊണ്ട് വാല കേൾക്കുന്ന നമസ്കരിക്കുന്ന വ്യക്തങ്ങളെ, നിങ്ങളുടെ നമസ്കാരം മറ്റുള്ളവന് കൊടുക്കല്ലേ, മറ്റുള്ളവർക്ക് വേണ്ടി ഇവിടെ കിടന്നവന് അധ്വാനിക്കല്ലേ. നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അള്ളാഹുവിന്റെ പൊരുത്തം നേടാ, അള്ളാഹുടെ അടുക്കലേക്ക് ഒന്ന് എത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് നാളെ മഹ്ശറിൽ ചെല്ലുമ്പോ നമുക്ക് ചിന്തന അള്ളാഹു എല്ലാം ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോ ഒരാള് വന്നിട്ട് പറയാ, അള്ളാഹുവേ ഈ നിൽക്കുന്ന ഷമീർ ദാരിമി അവൻ വന്ന് പറഞ്ഞു, പക്ഷെ അവൻ എന്നെ കുറിച്ച് പില്ലാത്ത പറഞ്ഞു, അവന്റെ ഉള്ള വാളിന്റെ കൂലി തരാൻ പറയുമ്പോ എന്റെ വാളിന്റെ കൂലി പോയി, നോമ്പിന്റെ കൂലി പോയി, സക്കാത്തിന്റെ കൂലി പോയി, ഈ ദുനിയാവിന്റെ അഹങ്കാരത്തിന്റെ ആർഭാരത്തിന്റെ ആമാസരത്തിന്റെ അലോസരത്തിന്റെ ആളുകളെ ഒരു മനുഷ്യൻ പെട്ടുപോയി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവര് ഒരു രക്ഷയുണ്ടാവൂല. എത്ര പള്ളിയിൽ കയറി നമസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. ആദ്യം മനസ്സും നമ്മുടെ നാവും കറക്റ്റ് ആണോ? നിന്റെ ഇബാദത്തിന്റെ കോണി ഒന്നുപോലും അല്ലാഹു താഴ്ന്നപ്പെടുത്തി കളയാതെ അല്ലാഹുവിന്റെ ആഖിറത്തിൽ നിനക്ക് അവിടെ വെച്ചുകൊണ്ട് തരുമെന്ന് മദീനത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് റസൂലുള്ളാഹി റക്കി അസ്റമുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സൂക്ഷിക്കണം, അതുകൊണ്ട് സൂക്ഷിക്കണം. എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു, അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. ആമീൻ പറയ്, അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. എന്നെ ദുആക്കുന്ന ഒരു പവറുമില്ല, നിങ്ങളുടെ ആമീനാണ് പവർ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞു, അല്ലാഹുവേ ഇവിടെ ഇരിക്കുന്നവർക്ക് മുഴുവൻ നീ നിന്റെ സ്വർഗം തരണേ റഹ്മാനെ. നമ്മുടെ നമസ്കാരം, നമ്മുടെ സക്കാത്ത്, നമ്മുടെ സദഖ, നമ്മുടെ ഇബാദത്ത് ഒന്നും അല്ലാഹുവേ നാളെ മഹ്ശറയാവുന്ന കോടതിയിൽ മറ്റുള്ളവന് വീതിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല, സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ദുഃഖിക്കേണ്ടി വരും. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ, അല്ലാഹു നല്ലത് ചിന്തിക്കാനുള്ള തൗഫീഖ് തരട്ടെ. നിന്റെ അയൽവാസിയെ കുറിച്ച് മോശമായിട്ട് കരുതാ പാടില്ല, ഒരു ചിന്തനേ ഒരു ചിന്തനേ നിന്റെ മനസ്സിന്റെ മനോമുഖത്തിൽ വരാ പാടില്ല. അവനിക്ക് വല്ല കൊട്ടാരമുണ്ടല്ലോ, അവനിക്ക് വല്ല കാറുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോകാ പാടില്ല. നല്ലതുപോലെ അറിയാം, കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ആഴ്ച വാതിന് പോയപ്പോ എന്റെ പ്രിയപ്പെട്ടവൻ അവിടെ സുബൈർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കണ്ടാൽ ഒരു കോലല്ല ചുഴിഞ്ഞൊരു ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്ന് സ്റ്റേജിൽ വന്നിരുന്നു. ഞാൻ വിചാരിച്ച് ചെയ്തോ പാവപ്പെട്ടവനായിരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ ഇദ്ദേഹം ഉസ്താദ് എന്റെ വീട്ടിലാണെന്ന് പറഞ്ഞപ്പോ കിടത്തെ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാനങ്ങനെ അൽഹംദുലില്ല ഏതായാലും നല്ല മനസ്സോടി പോയി. ഏതായാലും ഒരു കണ്ടപ്പോ ആണൊരു പഞ്ചപാവപ്പെട്ടവനാ. സുബ്ഹാനല്ലാ, ചെന്ന് കണ്ടപ്പോൾ ആ വീട് കണ്ടപ്പോ തന്നെ ഞാൻ വെച്ച അല്ലാ ഇത് ഇങ്ങനെ ഇതുള്ള നാളെ സ്വർഗം തരാ. അത്ര വലിയ വീടാ, അഹങ്കാരമില്ല, ആവാസത്തരമില്ല, ആർഭാടമില്ല, അലോസരമില്ല. അള്ളാഹുക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വരുന്നവർക്ക് മുഴുവൻ പ്രത്യേകം ഒരു ഹാള്. എൻ്റെ പ്രിയപ്പെട്ടവർ ഇതേപോലെ നമ്മളുമായി മാറണം. അപ്പോ അപ്പുറത്തുള്ളവന്റെ വീട് ഞാൻ ചോദിച്ചു, അതാരാന്ന് ചോദിച്ചു. ഉസ്താദെ ഞാൻ കൊടുത്തിട്ട് പറയണ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് സുബൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, അതൊരു പാവപ്പെട്ട് എത്തിയും കുട്ടിയാണ്. ആ എത്തിയും കുട്ടിയുടെ കല്യാണം കഴിച്ചു കൊടുത്ത ഞാനാണ്, ആ കുട്ടിക്ക് ഒരു വീട് ഞാൻ വെച്ചു കൊടുത്തതാ എന്ന് പറയുന്ന ഒരു മനസ്സ് നമ്മുടെ പോത്തൻകാരൻ്റെ ഈ പരിസരത്തുള്ള ഈ ദേശത്ത് ഒരാളെങ്കിലും പ്രിയപ്പെട്ടവരെ നമുക്കതിനുള്ള മനസ്സിൽ നമ്മുടെ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഓരോരുത്തരെ കുറിച്ച് നല്ലത് മാത്രം നമ്മൾ കാണുന്ന ഒരു നല്ല ചിന്ത ഓരോരുത്തരെ കുറിച്ചും, എന്നാലേ നമുക്കൊക്കെ രക്ഷയുള്ളൂ. അതുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം വിശദീകരിക്കാൻ സമയമില്ല. രണ്ടാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ പൊന്നുമോളെ ഫാത്തിമ ആരെ കുറച്ചും കുറ്റം പറയല്ലേ ഫാത്തിമ. രണ്ടാമത്തെ കാര്യം അതാണ്, അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണേ, അള്ളാഹു സൂക്ഷിക്കാൻ ഒരു സെക്കൻഡോ മിനിറ്റോ നമ്മൾ മുന്നോട്ട് നിൽക്കല്ലേ. മൂന്നാമത്തെ കാര്യം പറയട്ടെ, എന്റെ പൊന്നു കരളേ ഫാത്തിമ നീ മരിക്കാൻ നടക്കുമ്പോ അസ്റായിലെ സലാത്തു വസ്സലാം കടന്നു വരുമ്പോ ഓ ക
കടന്നു വരുന്ന സമയത്ത് നിനക്ക് രക്ഷപ്പെടണമെന്നൊരു ഫാത്തിമ സദാ സമയത്തില്ല വിശുദ്ധമാക്കപ്പെട്ട കലിമത്തു സദാസമയത്തും ചൊല്ലിക്കൊണ്ട് നടന്ന ഫാത്തിമ ഇല്ലാ ഇലാഹ ഇല്ലല്ല ഒരാൾ ചൊല്ലിപ്പോയ എല്ലാ തെറ്റിൽ നിന്ന് പിന്തിരിയാ അവനക്കൊരു മാർഗമാണ് ഫാത്തിമ അതിലൊരു അപ്പനെ സൂക്ഷിക്കുന്നവനാണ് അല്ലാരിട്ടപ്പെടുന്നവനാകും ഫാത്തിമ ഇത് ശരിയൊരു ആരമിയുടെ വാക്കല്ല ഒരുക്കരു പോലും കളവ് പറയാ അവിടത്തെ നാക്കുവരത്താത്ത മദീനത്തിന്റെ പോതിലാവ് മുഹമ്മദുർ റസൂലുള്ളാ അവസാനം ഞാൻ ചോദിക്കും എത്ര കാര്യം പറഞ്ഞു മൂന്ന് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം ഇൻഷാല്ലാ പറ ഒരാൾ ഇൻഷാല്ലാ നിങ്ങളൊന്ന് ഉഷാറായ മനുഷ്യ അള്ളാഹു നമുക്കൊക്കെ അള്ളാഹുവിന്റെ സ്വർഗം നൽകുമാറാകട്ടെ ഇന്നിപ്പോ വെള്ളം അടിച്ചു കള്ള് കുടിച്ചോണ്ട് നിൽക്കുന്ന ഒരാള് കള്ള് കുപ്പി കയ്യിലുണ്ട് ഡൈ നിനക്ക് എവിടെ പോകേണ്ട ആഗ്രഹം അത് സ്വർഗത്തില്ല അപ്പുറം ഒരു ഒരു കഥയില്ല ഉസ്താദിന് വെള്ളം കുടിക്കും ഉസ്താദ് കള്ള് കുടിക്കുന്നത് ബിസ്മില്ലാഹിന്റെ കുഴപ്പമില്ലല്ലോ സന്തോഷമായി എന്റെ സവിതാ പോലെ മനുഷ്യൻ എന്നാ പറയാൻ സൂക്ഷിച്ചോ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ മുഴുവനും പരാജയത്തിന്റെ പടുകുഴിയിൽ അള്ളാഹുവേ നമുക്കൊക്കെ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിനെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെങ്കിൽ അള്ളാഹനെ സൂക്ഷിക്കണമെങ്കിലും അവന്റെ ജീവിതത്തിൽ അവൻ കലിമത്ത് തൗഹീദിനെ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കട്ടെ എന്തിനേറെ എന്തിനേറെ പണ്ഡിതന്മാർ എന്ന് നമുക്കൊരു പാഠമാ എന്തിനെന്നറിയോ പറയട്ടെ എല്ലാ പണ്ഡിതന്മാർക്കും അറിയാ യാസർ ഉസ്താദിന് അറിയാ വിളിക്കുന്ന ഓരോ ഉസ്താദുമാർക്കും അറിയാ ബഹുമാനപ്പെട്ട ശംസുല്ലാഹു മറക്കതാ ഫാത്തിമ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാ ഫാത്തിമ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കത്തത്തിൽ കിടക്കുകയാണ് സുഖമില്ലാതെ കത്തിൽ കിടക്കുകയാ ജീവിച്ചിരിക്കുമ്പോ സഭക്കടത്ത് കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോ ആ സമയത്ത് ഒരല്പസമയം കിട്ടിപ്പോയാ ഉറക്ക ചെല്ലുമായിരുന്നു ഉറക്ക ചെല്ലാത്തൊരു സമയമില്ല പാതിരാത്രി സമയം ഉണ്ടാകുന്നു ആലിമീങ്ങൾ പറയുകയാണ് പാതിരാത്രി സമയങ്ങളിൽ ഉസ്താദിന്റെ റൂമിന്റെ ജനാലെ കൊണ്ടു നോക്കുന്നു ചെന്ന് നോക്കിയ കാതന്ന് വെച്ച് നോക്കിയ നാല് മണിക്കല്ല രണ്ടു മണിക്കല്ല മൂന്ന് മണി സമയത്തല്ല ഒരു മണിക്കല്ല ഏഴ് സമയത്ത് ചെന്ന് നോക്കിയാൽ മഹാനുബാലന്റെ പൊന്നുള്ള ചുണ്ടകൾ കോടിയിട്ട് ഫാത്തിമ മെഡിക്കൽ കോളേജിന്റെ ഉള്ളിൽ രോഗിയായിട്ട് കിടക്കുക സുബഹിന്നദാ സുബഹി നമസ്കാരത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അള്ളാഹു മറക്കതാ ആ സമയത്ത് വിളിക്കുകയാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വീണ്ടും മുഅദ്ദിൻ വിളിക്കുന്നത് പോലെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് أشهد أن محمد رسول الله حي على الصلاة حي على الفلاح إذن الله جمع برنكم بشمس العلماء أول الله مركبا عاصميت داش البغياء أبسان الله أكبر الله أكبر تسبيح ما لكيه من تهربي بغيار അവസാനത്തെ ഭാഗ്യന്റെ മണിയാ സുബഹിന്റെ സമയമാ ആലിമീങ്ങളെ കൂടി നിൽക്കുകയാ സൂറത്തി യാസീൻ ഓതുകയാ ഇഖ്ലാസ് ഓതുകയാ ദിക്റുകൾ ചൊല്ലുകയാ അതാ അവിടെ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ തസ്ബീഹായ തലവീണ് പോകയാ സുബ്ഹാനല്ലാഹ് അവസാനം ഇമാമാബ് അവസാനം അള്ളാഹുവിന്റെ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ലാ ഇലാഹ ഒരു ഭാഗ്യം ലഭിച്ചില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇതേപോലെ നമ്മളെപ്പോൾ ദുനിയാവിന്റെ ആകാരത്തെ കഴിഞ്ഞു പോലെയില്ല ദുനിയാവിന്റെ സുഖനോട് പറയുന്നു
സോപാനത്തിൽ അവരാരും വഴി ചേർന്ന് നടന്നില്ല. അവരുടെ ജീവിതത്തിന്റെ സമയങ്ങളെല്ലാം ചെല്ലാതെ കഴിഞ്ഞു പോയിരുന്നില്ല. അതുകൊണ്ട് പറയട്ടെ, മൂന്നാമതായി ഒരു മനുഷ്യർക്ക് വേണ്ടത് ഫാത്തിമ. സമയത്ത് ചെല്ലട്ട്, ഇരിക്കുന്ന സമയത്ത് അവൻ ചെല്ലട്ട്. അതല്ലാതെ എന്റെ പ്രിയപ്പെട്ട നിങ്ങളെ ആരോ കെട്ടിച്ചണക്കുന്ന സീരനകൾ കണ്ടിട്ട് അതിന്റെ മുമ്പിൽ പോയിരുന്നവണ്ട് വെട്ടിക്കറിയുന്ന പെണ്ണ്, അതിനു വേണ്ടി ഓശാര പാടുന്ന പെണ്ണ്, അതിനു വേണ്ടി നല്ല നല്ല കമാൻഡുകൾ പറയുന്ന പെണ്ണ്, ഒരു സമയമെങ്കിലും എന്റെ പ്രിയപ്പെട്ട അമ്മ ഒന്നെ പോയിരുന്നിട്ട് അപ്പോ ഈ സീനന്റെ മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോ ഈ തീരിന്റെ മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോ ആരെങ്കിലും കെട്ടിച്ചമക്കുന്ന സീനുകൾ അതിങ്ങനെ കണ്ടുകൊണ്ട് കരയുമ്പോ അല്ലാതെ നിന്നെ കൂടെ ചുവത്തുകൊണ്ട് കരയാനുള്ള കണ്ണുനീര് എന്റെ മനസ്സും അല്ല. അല്ലാതെ സിനിമയുടെ കഥകൾ പറയുമ്പോ, സീരിയലിന്റെ കഥകൾ പറയുമ്പോ ഈ സമയത്തെങ്കില് എത്തനായിരുന്നെങ്കിലും ചെല്ല, എനിക്കൊന്ന് കഴിയുന്നില്ലല്ലോ. അല്ല ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചോ? ഇല്ല. അതുകൊണ്ട് ഇൻഷാല്ല പറയാൻ പള്ളു ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിപ്പിക്കും ഇൻഷാല്ല. ഇതിലൂടെ അൽഹംദുലില്ലാ നമുക്ക് നല്ല രീതിയിലേക്ക് നമുക്ക് എന്താ ഇവിടെ വേറെ ആൾ നടക്കുന്നില്ല. അപ്പുറത്ത് ഓപ്പറേറ്റർമാരാണെങ്കിലും മിണ്ടാൻ പാടില്ല. ഇവിടെ ആളുകൾ പോകുന്നത് പറയാനുള്ള നമ്മൾ പറയുന്നത് നോക്ക. അതുകൊണ്ട് പറയാം, ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് പറയാം, നമ്മളൊന്ന് കേട്ടോ അൽഹംദുലില്ലാ, നല്ല സന്തോഷം ഉണ്ടാകും നമുക്ക്, നമ്മുടെ ജീവിതത്തിൽ പറക്കത്തുണ്ടാകും, ആനന്ദമുണ്ടാകും. ആർഭാടം മാറി, അലോസരം മാറി, ആവാസരങ്ങളൊക്കെ മാറി, അല്ലാഹു നല്ലൊരു ജീവൻ നമുക്ക് തരുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, മോളെ ഈ മൂന്ന് കാര്യം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിന്റെ മനസ്സിന്റെ മാണിക്ക കൊട്ടാരമാകുന്ന ജന്നാത്തുൽ ഫിർദൗസ് നിനക്ക് ലഭിക്കും ഫാത്തിമ എന്ന ലോകത്തിന്റെ നായകന് മദീനത്തിന്റെ പൂനിലാവ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ മാണിക്ക കൊട്ടാരമാകുന്ന ജന്നാത്തുൽ ഫിർദൗസ് അതിലേക്കൊന്ന് പോകാൻ കൊതിയില്ലാത്തവർ ആരും ഇവിടെ ഉണ്ടാകൂല. അതുകൊണ്ട് ഉറപ്പിച്ചോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിച്ചോ, നല്ലതുപോലെ ചൊല്ലിക്കുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്തു. മക്കളോട് ചൊല്ലിക്കൊടുക്ക്, ചെല്ലുമോനെ ഒരു ദിവസം ഇരുന്നു കൊണ്ട് പണ്ടുള്ള വല്യമ്മമാരും വല്യപ്പമാരൊക്കെ നമ്മളോടൊക്കെ പറഞ്ഞു. പിന്നെ എന്റെ കാലം, പിന്നെ എന്റെ കാലം ഇപ്പോഴത്തെ കാലം തന്നെയാണ്. ഞാൻ മദ്രസയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ, മൂന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ, അന്ന് എന്റെ ഉമ്മാക്കളുടെ ദിക്റ എന്ന് പറഞ്ഞാൽ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഖൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹാണ്. ഇത് കേട്ടിട്ട് നമ്മളും പഠിച്ചു. നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചത് ഇപ്പൊ അന്ന് ചൊല്ലിയത് ഇപ്പൊ ഉമ്മ പറയാൻ കേട്ടാ ഭയങ്കര രസമാണ്. അന്ന് ഉമ്മ ചൊല്ലുന്ന കേട്ട് നമ്മൾ പഠിച്ചെന്താ ഹസ്ബി കൽബി കാലാ പോരാനൊക്കെ അന്ന് നമ്മൾ ചൊല്ലി. അതൊക്കെ മാറി അൽഹംദുലില്ലാഹ്. അപ്പൊ അത് പറയാ, പണ്ടുള്ള ഉമ്മമാരെ കഥ ചൊല്ലും, സന്ധ്യ സമയമായി കഴിയുമ്പോ ഖുർആൻ എടുത്ത് വെച്ചുകൊണ്ടും ഓതും. ഇന്നിപ്പോ അതൊക്കെ മാറിയില്ലേ? ഇഷാ മഗ്‌റിബിനൊക്കെ ബാങ്ക് വിളക്കുന്ന സമയത്ത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നൂറ് കണക്കിന് സീരിയൽ നടിക്കായിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ അതിന്റെ മുമ്പിൽ വെട്ടം പൊട്ടം തിരിയാത്ത പാവപ്പെട്ട മക്കളെ പിടിച്ചിരുത്തിയിട്ട് അതിന്റെ മുമ്പിൽ പോയി കുത്തിയിരിക്കുമ്പോ അതിനകത്തുള്ള ശരീരമായിട്ടുള്ള ചിത്രങ്ങൾ കണ്ടുപഠിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കള് ഒരു സമയത്ത് വഴിയെത്തി പോയതൊരു കാര്യമില്ല. അതിനുള്ള ഉത്തരവാദിത്തം ഈ കാണുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളാൽ മനസ്സുകൊണ്ടെന്ന് ചിന്തിക്കണം. അല്ലാഹുവേ, മഗ്‌രിബിന്റെ സമയത്ത് ബാങ്ക് കേൾക്കുമ്പോ അമ്മയും മാനസപുത്രി സ്ത്രീധനവും മറ്റേ തരവും അല്ലാത്തതനോ ഇത് കണ്ടുകൊണ്ടിരുന്ന നാളെ മഹുശ്വരയാകുന്ന കോടതിയിൽ പോകുമ്പോ ഈ ഇരുന്നുകൊണ്ട് കാണുമെന്റെ പ്രിയപ്പെട്ട കുഞ്ഞാരമൊക്കെ നാളെ നമ്മൾ കാർക്ക് ചുതുപ്പുന്ന ഒരവസ്ഥ ഉണ്ടാകുമല്ല. അല്ല, ഇത് നമ്മൾ ചിന്തിക്കാറില്ല, ഇത് നമ്മൾ ഓർക്കാറില്ല. അതുകൊണ്ട് പറയാൻ സന്ധ്യ സമയമാകുമ്പോ ഒന്ന് പത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ ചൊല്ലി ആ ഇരിക്കുന്ന മുസല്ലായിൽ ഇരുന്നു കൊണ്ട് പണ്ടുള്ള വല്യമ്മമാരൊക്കെ അല്ലാ തീരും ആ മുഹീദിമാരുടെ ബാക്കി ഫസ്റ്റ് രണ്ടാമത്തെ വരി
മുക്കാബിലട ബാക്കി അറിയോ? മുക്കാബിലട ബാക്കി അറിയോ? അതറിയില്ല. അതുപോലെ ഒരുപാട് പാട്ടുകൾ നമുക്ക് അറിയാം. അല്ലെ അറിയോ? അപ്പൊ സഹോദരങ്ങൾ, നല്ലതൊക്കെ നമ്മുടെ മക്കൾ നമ്മളിൽ നിന്നാണ് കേട്ട് പഠിക്കേണ്ടത്. അതെല്ലാം നമ്മൾ സീരിയലിൽ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ പോയി. അതുകൊണ്ടാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, ഫാത്തിമ നിന്റെയും നിന്റെ അലിയുടെയും ജീവിതം കണ്ട നിന്റെ പ്രിയപ്പെട്ട മുന്നാര മക്കൾ പഠിക്കുന്നത് ഫാത്തിമ. അതുകൊണ്ട് ഫാത്തിമ നിന്റെ മക്കളുടെ മുമ്പിൽ വെച്ച് മോശമായത് പറയാനേ ഫാത്തിമ, മോശമായ കാട്ടല്ലേ ഫാത്തിമ. മദീനത്തിന്റെ കൂണിലാവേ മുഹമ്മദ് റസൂലുള്ളാഹ്. എത്ര മക്കളുണ്ട് ഫാത്തിമ ബീവിയുടെ? ഒന്ന് പറഞ്ഞു, ഈ സദസ്സിൽ ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല, ചോദ്യം ചോദിക്കുമല്ല, നമ്മൾ പരസ്പരം നിങ്ങൾ അതുകൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹുവിനക്ക് എത്ര മക്കളുണ്ട്? ഇൻഷാല്ലാഹ് ഇവിടെ നിന്ന് പറയുന്നവർക്ക് ഇപ്പൊ വിളിച്ച് ആത്മാർത്ഥിട്ട് ഇപ്പൊ നല്ലതുപോലെ പുതുവാച്ച് രണ്ട് പിന്നെത്രണ്ട് പറഞ്ഞോളി. അതിപ്പോ അങ്ങനെയാണല്ലോ, ഈ കൊച്ചു മക്കള് ഇപ്പൊ നമസ്കരിക്കാൻ വേണ്ടി പോയി നിൽക്കും. അപ്പം ഇപ്പൊ അടുത്ത് കണ്ട രംഗമാണ് ബാപ്പ കൈകെട്ടി. അപ്പൊ ഇന്ന് വരാത്ത പാവപ്പെട്ട കുട്ടി സുന്നത്ത് പിന്നെ ഇന്നിപ്പം നമ്മുടെ മാർഗല്യാണ്, കുട്ടികളുടെ മാർഗല്യാണ്. അതിപ്പം നമ്മുടെ നാട്ടിൽ പൊതുവേ പറയല് സുന്നത്ത് കല്യാണം, സുന്നത്ത് കല്യാണം. സുന്നത്ത് കല്യാണം അല്ല, സുന്നത്ത് കല്യാണം നമ്മൾ ഈ കെട്ടണ കെട്ടിലാണ് സുന്നത്ത് കല്യാണം എന്ന് പറയുന്നത്. മക്കള് ആ കല്യാണത്തിന് വാജിബ് കല്യാണം എന്ന് പറയാം. യഥാർത്ഥത്തിൽ എന്താണ് അത്? വാജിബാണ്, അതല്ല സുന്നത്ത് കല്യാണം. ഇപ്പൊ നമ്മളൊക്കെ അല്ല സുന്നത്ത് കല്യാണം അല്ലേ? അങ്ങ് അതെല്ലാം കഴിഞ്ഞിട്ട് മക്കളെ കൊണ്ട് പള്ളിയിൽ വരും. ബാപ്പ കൈകെട്ടി, ഇവ ഇങ്ങനെ നിൽക്കും. ബാപ്പ ഫാത്തിമ ഇവ ഇവ ഇങ്ങനെ മേപ്പോട്ട് വെക്കും. ബാപ്പ സുജോതി പോകുമ്പോൾ എന്ത്? ഇവ ബാപ്പ അടുത്ത് പോലെ ഇങ്ങനെ കിടക്കും. ഇവരെ കോലത്തിൽ അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഇങ്ങനെ കുനിയാൻ കുനിയാൻ കൂടെ കുനി പറഞ്ഞ ചൊല്ലോ? അങ്ങനല്ല. അഞ്ചു മക്കൾ ഹസൻ ഹുസൈൻ, ഹസൻ ഹുസൈൻ മുഹസീനും ഉമ്മു കുൻസൈനബൻ നഞ്ചു പൊൻകണി മാമറുകൾ പ്രസവിത്തോറങ്ങ മക്കള് അത് കണ്ടുകൊണ്ട് ഭരിക്കട്ടെ അലിയേ, അത് കണ്ടുകൊണ്ട് ഭരിക്കട്ടെ ഫാത്തിമ. അതുപോലെ എന്റെ പ്രിയപ്പെട്ടവർ ഇന്നത്തെ നാളിന്റെ സന്തോഷമായിട്ട് പറയാ, നമ്മൾ നല്ലത് കാട്ടിക്കൊടുത്ത അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ വളർന്ന് പറയുക. പ്രിയപ്പെട്ട ഉപ്പേരാ കണ്ണും പിടിച്ചുകൊണ്ട് വന്നിട്ട് പാതിരാത്രി സമയങ്ങളിൽ പ്രിയപ്പെട്ട മക്കൾക്ക് പോലും ഇന്ന് കിടന്നിറങ്ങ സമ്മതിക്കാതെ പ്രിയപ്പെട്ട ഭാര്യ അടിച്ചും വിളിച്ചും കുത്തിയും നോപ്പിച്ചിട്ട് കിടത്തിയിറക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടോ? നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളെ കണ്ടുകൊണ്ടാ പഠിക്കുന്നത്. ബാപ്പ കുപ്പി എടുക്കുമ്പോ മക്കൾ വെള്ളം എടുക്കും, മക്കൾ വെള്ളം എടുക്കുമ്പോ മാവിനെന്താ ബാപ്പ ഒരു കുപ്പി എടുത്തുണ്ട്. ഈ ഒരു അവസ്ഥയാകും അവസാനം അല്ലേ? ഈ ഒരു അവസ്ഥയായി മാറാൻ പാടില്ല. അതുകൊണ്ടാണ് നല്ലത് മാത്രം ചെയ്യുക. അതുകൊണ്ട് സന്ധ്യ സമയത്ത് മക്കളോട് കൽപ്പിക്കണം, മക്കള് എഴുന്നേൽക്കുന്നതിന് മുമ്പ് സ്കൂളിലെ പുസ്തകങ്ങൾ വായിക്കുന്നതിന് മുമ്പ് ഒരു പത്ത് പ്രാവശ്യം ചെയ്യപ്പെട്ടവരെ മക്കളോട് പറയാൻ നമുക്ക് എന്തിനാ മടിയോന്നുക? അതുകൊണ്ട് പറയട്ടെ ഫാത്തിമ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കണേ ഫാത്തിമ. ഈ മൂന്ന് കാര്യങ്ങള്, ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾ ശ്രദ്ധിച്ചു പോയാ അസ്രായേൽ കടന്നു വരുമ്പോ അവർക്ക് രക്ഷയാണ് ഫാത്തിമ, അവർക്ക് രക്ഷയാണ് ഫാത്തിമ. ഈ മൂന്ന് കാര്യം ഒരാൾ സൂക്ഷിച്ച അൽഹംദുലില്ലാഹ് അവന്റെ ജീവിതത്തിന് ഏറ്റവും നല്ല മാറ്റം. ഇല്ല എങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾ ശ്രദ്ധിച്ചിട്ടില്ല. ഒന്ന് നമസ്കാരം, രണ്ടാമത്തേതാ ഒന്ന് പറഞ്ഞു, രണ്ടാമത്തേതാ അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ഇവിടെ ഇരിക്കുന്നവർക്ക് മുഴുവൻ സ്വർഗം കൊടുക്കട്ടെ. ആത്മാർത്ഥത്തിൽ അന്നി പറഞ്ഞു, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു പവറില്ല, നിങ്ങൾക്ക് നല്ല പവറുണ്ട്. അല്ലാഹു ഇവിടെ ഇരിക്കുന്നവരുടെ ജോലിയിൽ നീ പറക്കത്ത് കൊടുക്കണേ.
അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ്, അപ്പൊ രണ്ടാമത്തെ നമ്മുടെ നാവാണ്, മൂന്നാമത്തതോ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത്രയും ചൊല്ലിയാൽ അസ്റാഇൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ നമുക്ക് രക്ഷപ്പെടാം. ഇല്ല എങ്കിൽ മലക്കുൽ മൗത്ത് കടന്നു വരുക, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ അസ്റാഇൽ കടന്നു വരുക. അള്ളാഹു നമ്മെ അവരെ ഉൾപ്പെടുത്തട്ടെ. പതിയെ അങ്ങോട്ട് പറയൂല, ഇൻഷാല്ലാ 10-20 മിനിറ്റ് പറഞ്ഞു ഇന്ന് അവസാനിപ്പിക്കും, നാളെ നിങ്ങൾ എല്ലാരെയും കൂട്ടിയ വരാം. അതുകൊണ്ട് മലക്കുൽ മൗത്ത് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ആ മലക്കുൽ മൗത്ത് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത മനുഷ്യനാണെങ്കിൽ ആ നസ്റായിലിന്റെ രണ്ട് പല്ലുകൾ, സുബ്ഹാനല്ലാഹ്, ഇന്ന് ഇവിടെ തിരി എത്ര ആളെ കൊണ്ടിട്ടും മൂർച്ച വരുത്തിയാലും അതിനെക്കാലൊക്കെ ഭയങ്കര മൂർച്ചയുള്ള പല്ലാണ്. ആ രണ്ട് പല്ലുകൾ ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ കണ്ണിന്റെ ഭാഗത്തേക്ക്, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ കണ്ണിൽ ആ ഇത്ര ചേർ നിൽക്കാൻ, ഇപ്പൊ കൊള്ളും പിന്നെ കൊള്ളും എന്നും പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഒരാളെ കത്തിയെടുത്ത് കൊടുത്തത് ഇപ്പൊ കുത്തും പിന്നെ കുത്തുവരം പോലെ ചേർ നിൽക്കാൻ. അപ്പോഴാണ് അസ്റാഇലിന്റെ ചോദ്യമെടാ മനുഷ്യ, എന്റെ ഹബീബിന്റെ വാക്കുകൾ നീ പുറങ്കാല കൊണ്ട് ചവിട്ടി തള്ളിയില്ലേ, അതുകൊണ്ട് നിന്റെ രോഗനെ പിടിക്കാൻ പോകുന്നത് വല്ലാത്ത കോലത്തിലാണ്. അസ്റാഇൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരം മുഴുവനും രോമമാ. ആ രോമത്തിന്റെ അവസ്ഥ എങ്ങനെയെന്നറിയോ, അത് ആളിന്റെ രൂപത്തിലാണ്, മനുഷ്യന്റെ രൂപത്തിലാണ് രോമമുള്ളത്. യാ റബ്ബി, ആ മനുഷ്യന്റെ രോമത്തെയും ഇപ്പൊ എന്നെ പോലെ നമ്മളെ പോലെയുള്ള ആളുകളുടെ കോലമായിരിക്കും അസ്റാഇലിന്റെ ശരീരത്തിലുള്ള രോമം. ആ രോമം, ആ രോമത്തിന്റെ ഓരോ വായകളിൽ കൂടി തീകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഉസ്താദെ, നമ്മളാരും നമ്മുടെ വീട്ടിന്റെ അപ്പുറത്ത് ഉപ്പ മരിച്ചിട്ട് നമ്മളവിടെ പോയി നിന്നിട്ടാന്ന് കണ്ടില്ലല്ലോ, കാണൂല നമ്മളങ്ങനെ കാണല്. അങ്ങനെയാണ് ഞാൻ ചോദിച്ചു, ഈ മൊബൈലിൽ കൂടി ഗൾഫ് രാജ്യത്തേക്ക് നമ്മളൊരു സഹോദരനെ വിളിക്കുന്നുണ്ട്, അദ്ദേഹം പോലും അറിയാതെ. അദ്ദേഹം തന്നെ, അദ്ദേഹം ഇപ്പൊ നമ്മുടെ സൗണ്ട് അല്ലേ കേൾക്കുന്നുള്ളൂ, സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഒരു ഒന്നുമില്ല, ഒരു വയറോ കയറോ ഒന്നുമില്ല, എന്നിട്ട് അവിടെ നിന്ന് ഇവിടം വരുത്തുന്നത് നമ്മൾ വിശ്വസിക്കുന്നു അല്ലെ. ഈ ലോകത്തുള്ള എല്ലാം നമ്മുടെ ഈ ഒരൊറ്റ ഇതിനകത്തൂടെ കാണാൻ പറ്റുന്നു. എന്നാൽ നമ്മൾ വിശ്വസിച്ച് മതിയാവും, ഈ മൊബൈൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അതിനേക്കാളപ്പുറം നമ്മൾ വിശ്വസിച്ച് മതിയാവൂ. എന്റെ പ്രിയപ്പെട്ടവരെ രക്ഷയില്ല. അതുകൊണ്ട് പറയുക, അസ്റാഇലിന്റെ രോമത്തിന്റെ വായുകളിൽ കൂടിയിട്ട് തീകൾ ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത മനുഷ്യരാണെങ്കിൽ അവൻ ബാധിട്ട് കൊണ്ട് നിലവിളിക്കാൻ വരികയാ, അവന്റെ മക്കളെ വിളിക്കാൻ പോകയാ, അവന്റെ ഭാര്യ വിളിക്കാൻ പോകയാ. ആരൊക്കെ വിളിച്ചാലും പ്രിയപ്പെട്ടവരെ, അസ്റാഇൽ രക്ഷയില്ല, അസ്റാഇൽ നിനക്ക് വിജയമില്ല, അസ്റാഇൽ നിന്റെ രൂഹനെ പിടിക്കുകയാ. സുബ്ഹാനല്ലാഹ്, മരണത്തിന് ഒരുപാട് വേദനകളുണ്ട്, അതിന്റെ ഏറ്റവും ചെറിയ വേദന എന്ന് പറഞ്ഞാ 3000 തവണ മൂർച്ചയുള്ള വാള് കൊണ്ടൊരു മനുഷ്യന്റെ ശരീരത്തേക്ക് അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തുന്നത് പോലെയാ മരണത്തിന്റെ ചെറിയ ഒരു വേദന എന്ന് മദീനത്തിന്റെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലാണ് പഠിപ്പിക്കുന്നത്. തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ, തീർന്നിട്ടില്ല. നല്ല നല്ല മനുഷ്യന്മാരുടെ രോഹനെ പിടിച്ചപ്പോൾ അവരെല്ലാം മുട്ടിക്കരഞ്ഞു പോയല്ലോ. അല്ലാഹുവിന്റെ നക്കിലേക്ക് ബഹുമാനപ്പെട്ട റൂഹുള്ളാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെന്നപ്പോ അല്ലാഹു ചോദിച്ചു, ഈസ നബിയേ എങ്ങനെയുണ്ടായിരുന്നു മരണം എന്ന് ചോദിച്ചപ്പോ അവിടെന്ന് പറഞ്ഞു, അല്ലാ തിളക്കുന്ന എണ്ണയിലേക്ക്, തിളക്കുന്ന എണ്ണയിലേക്ക് ജീവനുള്ള കുറുവിയെ പിടിച്ചിടുമ്പോ അതെങ്ങനെയാണോ പിളഞ്ഞു പിളഞ്ഞു മരുക്കുക, അതിനേക്കാൾ 70 ഇരട്ടി വേദനയാണ്. അല്ലാ മരണത്തിന്റെ വേദന എങ്ങുണ്ടെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, അല്ലാത്ത വേദനയാത്ത പ്രയാസമാണല്ല, വല്ലാത്ത ദുഃഖമാണല്ല. നനഞ്ഞ പഞ്ഞിക്കുള്ളിന് മുള്ള കമ്പികൾ അതിന്റെ അകത്തേക്ക് അങ്ങോട്ട് കുത്തിയിറക്കിയിട്ട് തിരിച്ച് വലിച്ചെടുക്കുമ്പോ പഞ്ഞുകൾ അതിനകത്ത് ഒട്ടിയിരിക്കുമ്പോ അതെങ്ങനെയാണോ ഒട്ടിയിരിക്കുക, ആ ഒരു കോലത്തിലാണ്
എന്റെ ആഴത്തുള്ള ശരീരത്തിന്റെ രോഗിനെ അവിടത്തെ വിളിച്ചു വലിച്ചപ്പോ എനിക്ക് തോന്നിയതല്ല അല്ലാത്ത വേദനയാണ് റബ്ബേ എന്തിനേറെ എന്തിനേറെ ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ ആരുടെ രോഹം നറിയോ അവിടുത്തെ ഏറ്റവും നല്ല ഹബീബായ മുഹമ്മദിന്റെ രോഹനയാണ് വിളിക്കുന്നത് ഒന്ന് പതുക്കപ്പെടുക്കറപ്പേ ലോകത്തിന്റെ നായം പോലും വെട്ടിക്കരഞ്ഞു പോയെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ നേരം നിലത്താ പാശ്ചാത്യന്റെ പരിഷ്കാരത്തില് സിനിമാനന്മാരുടെ പിന്നാമ്പരത്തില് സീരിയൽ നടിമാരുടെ വേഷവിധാനത്തില് നമ്മുടെ ശരീരങ്ങളെല്ലാം മാറ്റിവെക്കുമ്പോ നമ്മുടെ ഇച്ഛകൾ മാറ്റിവെക്കുമ്പോ അസ്രായീൽ കടന്നു വരുന്നുള്ള ഒരു ബോധം നമുക്കും ഇല്ലാതെ പോയില്ലേ ഓർമ്മയില്ല ഒരു ചിന്തയില്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാ, ലോകത്തിന്റെ നായകൻ മദീനത്തിന്റെ രാജകുമാരൻ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ സൂക്ഷിക്കണം. സൂക്ഷിച്ചാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു, ഇല്ല എന്നുണ്ടെങ്കിൽ പരാജയത്തിന്റെ പടുകൊടിയില്ല. അതുകൊണ്ട് ഈ മൂന്ന് കാര്യം ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നാളെ നമ്മൾ ഒരാളുടെ മകനെ പിടിച്ചു, അസ്രായീലും കൂട്ടുകാരും വന്ന് പിടിച്ചു, അവരാ മനുഷ്യന്റെ രൂപ പിടിച്ചിട്ടല്ലാതെ അവരവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല. എല്ലാ മലക്കോളും കൂടി നിൽക്കുകയാണ്. അവരെ കൊണ്ട് ആരുടെ മണ്ണാകുന്ന കബറ് കൊണ്ടുവച്ചു, മക്കള് പിരിഞ്ഞു പോയി, ഭാര്യമാര് പിരിഞ്ഞു പോയി, സഹോദരങ്ങൾ പിരിഞ്ഞു പോയി, എല്ലാവരും പിരിഞ്ഞു പോയി. ഇനി എങ്ങനെയാണ് അവന്റെ കബർ സ്വർഗമാണോ, അതല്ല അവന്റെ കബർ നരകമാണ്. നിബിധങ്ങൾ പറഞ്ഞുവല്ലോ, ഒന്നുകിൽ അവന്റെ കബർ സ്വർഗത്തിന്റെ തോപ്പായിരിക്കും, ഇല്ലെങ്കിൽ നരകത്തിന്റെ പടുകൂടിയായിരിക്കും. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ തുടങ്ങുന്നത് ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ടാണ്. നരകം അല്ലാഹു നമ്മുടെ കബറിടം സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കി തരുമാറാകട്ടെ. എത്ര ആളുകൾ ഇവിടിരിക്കുന്നവർ ഈ ഞാനും ഉൾപ്പെടെ എത്ര ആളുകളുടെ കബറാണ് സ്വർഗത്തിന്റെ പൂരിതമാവുക, അതല്ല നരകത്തിന്റെ കോട്ടയാവുക. അതിനെ കുറിച്ച് കേൾക്കണമെന്ന് ആഗ്രഹമുള്ള ഇൻഷാ അല്ലാഹ് ആദ്യമേ വരണം, ആദ്യം പോലെ പറയാൻ അങ്ങോട്ടാണ്. അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോയി, ആരുമില്ല കബറിന്റെ അടുക്കൽ. മണ്ണിട്ട് മൂടി ആരുടെ മണ്ണിനെ കുറിച്ച് കണ്ടാലുടൽ വാ വീട്ടു കരയേണ്ട സ്വപ്ന കുടീരമാർന്ന കോമള മൃദുലമായ ശരീരമേ സമരത്തിലാണു പരസ്പരമൂർത്തി നിന്നത്. രക്ഷപ്പെടണം ഇൻഷാ അല്ലാഹ്. അതിനുള്ള മരുന്നായിരിക്കും നാളെ തരിക. അല്ലാഹു നമുക്ക് നല്ലത് കേൾക്കാനും നല്ലത് പറയാനുമുള്ള തൗഫീഖ് തരട്ടെ. മലക്കുൽ മൗത്ത് കടന്നു വരുന്ന സമയമൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട, അത് ഇന്നും നാളെയും അത് പറഞ്ഞാൽ അവസാനിക്കുക. അതുകൊണ്ട് ആ ഒരു യഥാർത്ഥമായിട്ട് മലക്കുൽ മൗത്തും കൂട്ടുകാരും കടന്നു വരുന്ന ആ ഒരു പുരങ്ങമൊക്കെ ഒന്ന് കേൾക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്റെ സീഡി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് എന്റെ സംശയം. കൊണ്ടുവന്ന് കാണും ഇൻഷാ അല്ലാഹ്. അത് കിട്ടുമെങ്കിൽ പോകുമ്പോഴോ ഒന്ന് മേടിച്ചുണ്ടോ എന്ന് കേട്ടു ഇൻഷാ അല്ലാഹ്. നല്ല വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളൊക്കെ പറയാ, നമ്മുടെ ഖബർ ജീവിതം സ്വർഗ്ഗ